പ്രൈസ് ദി ലോർഡ്. മുഴു ഇന്ത്യയും അല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അനേക ലക്ഷങ്ങളും ലോക്ക്ഡൗൺ സാഹചര്യത്തിലാണ് എന്ന് എനിക്ക് നന്നായി അറിയാം. ഈ ലോക്ക്ഡൗൺ സാഹചര്യങ്ങളിലും നമുക്ക് അടഞ്ഞു പോകാത്തതായ ഒരു കഥകനായി സ്തോത്രം. ഇന്ത്യ മുഴുവനും ലോക്ക്ഡൗൺ ആണ്, തീർന്നില്ല. ലോകം മുഴുവനും ഒരളവിൽ ഇന്ന് ലോക്ക്ഡൗണിലേക്ക് പോകുകയാണ്. ഈ ഭൂമി മുഴുവനും ഒരു ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ എന്ന് പറയുന്നതിൽ അതിശയോക്തി അധികമില്ല. ഏതൊക്കെയോ ചില രാജ്യങ്ങൾ ഒറ്റപ്പെട്ടുണ്ടായിരിക്കാം, അവരും ഭീതിക്കുള്ളിൽ ആണ് എന്നതിന് സംശയമില്ല. കൊറോണ വൈറസ് എന്ന ഏക കാരണത്താലാണ് ഇപ്രകാരം നമ്മായിരിക്കുന്നത്. നാം അതിനെക്കുറിച്ച് ചിന്തിക്കുകയുണ്ടായി. ഇതിനെ ഒരു പാൻഡമിക് കണ്ടീഷൻ എന്ന് യു എൻ ഒ വിളിച്ചിരുന്നു. ഇന്നും അത് തുടരുന്നു. നമ്മളെക്കൊണ്ടാകുന്നിടത്തോളം ഗവൺമെൻറ് തരുന്ന പോളിസികൾക്കും ഹെൽത്ത് പേഴ്സണാലിറ്റീസ് തരുന്ന ആശയങ്ങൾക്കും ഒത്തവണ്ണം, ഒന്നാമതായി സാനിറ്റൈസർ ഉപയോഗിക്കുക, പേഴ്സണൽ ഹൈജീൻ നാം അങ്ങേയറ്റം സൂക്ഷിക്കുക, രണ്ട് സോഷ്യൽ ഡിസ്റ്റൻസിങ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ തമ്മിൽ തമ്മിൽ സ്നേഹചുമനങ്ങളും മറ്റും ചില നാളുകളിലേക്ക് ഒഴിവാക്കി പരിശീലിക്കുക. ഞാൻ കഴിഞ്ഞ ഒരു ദിവസം രണ്ടാഴ്ചകൾക്ക് മുന്നമേ പറഞ്ഞിരുന്ന ഒരു പദത്തിലേക്കൊന്നും അടങ്ങിപ്പോകേണ്ടത് ആവശ്യമെന്ന് തോന്നുന്നു. വൈറസ് എന്നാൽ എന്താണ്? അതിന് ചില സമയത്ത് ജീവനുള്ളതും ചില സമയത്ത് ജീവൻ ഇല്ലാത്തതുമെന്ന് തോന്നുന്ന ഒരു ലിവിങ് സെല്ലാണ് എന്ന് ഞാൻ പറയുകയുണ്ടായി. ഇറ്റ്സ് ലിവിങ് ആസ് വെൽ നോൺ ലിവിങ്. അതിനകത്ത് ഞാൻ പറഞ്ഞ ആശയത്തിൽ തെറ്റില്ലെങ്കിലും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്ന ആളുകൾ ഒരു കറക്ഷൻ ആവശ്യമാണെന്ന് പറഞ്ഞു. അതിനെ ഒരു സെല്ലെന്ന് വിളിക്കുവാൻ പാടില്ല എന്നും ആർ എൻ എ മോളിക്യൂൾ എന്നതിനെ വിളിക്കുന്നതാണ് ഉത്തമമെന്നും പറഞ്ഞു. അതെ, അത് ആർ എൻ എ മോളിക്യൂൾ തന്നെയാണ്. ഞാൻ എടുത്തു വന്ന വിഷയവുമായി വലിയ ബന്ധമില്ലാത്തതിനാൽ ഞാൻ ആ ചെറിയ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചില്ലെങ്കിലും എന്നേക്കാൾ ഉപരി പരിജ്ഞാനമുള്ളവർ അത് കറക്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. നമ്മെ ഇന്ന് ബാധിച്ചിരിക്കുന്നതായ നോവൽ കൊറോണയുടെ ഈ പ്രശ്നം നമ്മുടെ ശ്വാസകോശങ്ങളെ ബാധിക്കുന്നതാണ്, റെസ്പിറേറ്ററി സിസ്റ്റത്തെയാണത് തൊടുന്നത് എന്നിത്യാദികൾ നമ്മൾ കാണുകയുണ്ടായി. ആകയാൽ ഇന്ത്യ ഒരു ലോക്ക്ഡൗൺ കണ്ടീഷനിൽ വന്നു. ഒരുപാട് സ്ട്രിക്റ്റായ നിയമങ്ങൾ ഇന്ന് നമുക്കെതിരെ നിൽക്കുകയാണ്. ഒരു വ്യക്തിയുടെ സഫറിങ്, ഇത് വന്നു കഴിഞ്ഞാൽ എന്തുവാണ് ഈ സഫറിങ്ങിൻ്റെ ഗൗരവം എന്നൊന്ന് മനസ്സിലാക്കുവാൻ, രോഗിയായ ഒരു വ്യക്തി തനിക്ക് ശ്വാസം ഒട്ടും കിട്ടാതെ വണ്ണം ശ്വാസത്തിന് വേണ്ടി വിമുഷ്ടപ്പെടുന്ന ഒരു രംഗമാണ് ഇവിടെ കാണുന്നത്. നമുക്കിതുണ്ടാകാതെ ഇതിനകത്തുനിന്നൊരു രക്ഷ തരുവാൻ നമ്മൾ കഴിയുന്ന പ്രിക്കോഷൻസ് നാം എടുക്കുകയും നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ഗവൺമെൻറ് ഉച്ചരിക്കുന്ന എല്ലാ നടപടികളും സ്വീകരിക്കുകയും അതിനേക്കാൾ ഉപരി മനുഷ്യൻ്റെ നിയന്ത്രണത്തിൽ ഒതുങ്ങാത്ത ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയും ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുവാൻ കർത്താവ് ഇടയാക്കട്ടെ. ഞാൻ മുന്നോട്ട് മാറട്ടെ. സ്ട്രിക്റ്റ് റൂൾ എന്ന് ഞാൻ എടുത്തു പറഞ്ഞു, നാം ഭയങ്കര കൺട്രോളിലാണ്. വി ഗോട്ട് സ്റ്റേ അറ്റ് ഹോം, നമുക്ക് ഭവനങ്ങളിൽ ഇരുന്നേ മതിയാകുകയുള്ളൂ. അന്യോന്യം കാണുവാൻ നമുക്ക് അനുവാദമില്ല. യാത്ര ചെയ്യുവാൻ നമുക്ക് സാധ്യമല്ല. ട്രാവൽ ബാൻസ് ഉണ്ട്, ട്രാവൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നമ്മുടെ പട്ടണത്തിനകത്തു പോലും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ പോലും യാത്ര ചെയ്യുവാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. വെരി റെസ്ട്രിക്റ്റഡ് ഫെലോഷിപ്പ്, കൂട്ടായ്മകൾക്ക് വേണ്ടി ഒരുമിച്ച് കൂടുവാൻ കഴിയുകയില്ല. ഓൾ ഫോർ ഈസ് അവർ ഗുഡ്, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇതെല്ലാം എന്ന് മറക്കരുത്. ഇതെല്ലാം തന്നെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. പക്ഷേ ഇവിടെ ഒരുപാട് സോഷ്യൽ ഡിസ്റ്റൻസിങ് നമുക്കുണ്ടെങ്കിൽ തന്നെ, ബട്ട് ദൈവവുമായി നമുക്കൊരു ബന്ധമുള്ളതിനായി സ്തോത്രം. ആരെക്കൊണ്ടും തുടച്ചു മാറ്റുവാൻ കഴിയാത്ത, പറിച്ചു മാറ്റുവാൻ കഴിയാത്ത ഒരു ദൈവിക ബന്ധം നമുക്ക് തന്ന ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. 139-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നോക്കിയാൽ 7-8 വാക്യങ്ങൾ ഇവിടെ കാണാം. കർത്താവേ, നിൻ്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? ഞാൻ എവിടേക്കാണ് പോകേണ്ടത്? ഒരു പക്ഷെങ്കിൽ അങ്ങയുടെ ആത്മാവിനെ ഒളിച്ചിരിക്കേണ്ടതിന് ഞാൻ സ്വർഗത്തിൽ കയറിയാൽ അവിടെ നീയുണ്ട്. ഞാൻ നരകത്തിൽ പോയി അല്ലെങ്കിൽ പാതാളത്തിൽ പോയി എൻ്റെ ബെഡ് വിരിച്ചാൽ, അതെ പാതാളം, പാതാളത്തിൽ പോയി എൻ്റെ കിടക്ക വിരിച്ചാൽ അവിടെയും അങ്ങയുടെ കണ്ണുകൾ എന്നെ കാണുന്നുണ്ട്. ഞാൻ ഉഷസ്സിൻ്റെ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അക്കരെ പോയി പാർത്താൽ ട്രാവൽ ബാൻ ഒന്നും അതിന് ബാധകമല്ല, അവിടെയും അങ്ങയുടെ കണ്ണ് എന്നെ കാണുന്നു. അങ്ങയുടെ കൈ എന്നോടുകൂടെ ഇരിക്കുന്നു, അങ്ങയുടെ വലങ്കരം എന്നെ നടത്തുന്നു. അതെ, ദൈവവുമായുള്ള ബന്ധത്തിൽ തുടർന്നു പോകുന്ന ആത്മീയർക്കായി കർത്താവിനെ നന്ദിയോടെ നന്ദിയോടെ വാഴ്ത്തുകയാണ്. ദൈവത്തോട് നമുക്കൊരു ബന്ധമുണ്ട്. ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിൽ നിന്ന് നമ്മെ മാറ്റുവാൻ കഴിയുകയില്ല. സഹോദരന്മാരെ, ഞാൻ ഇന്ന് റെക്കോർഡ് ചെയ്യുന്നത് ഓൺലൈനിലാണ്.
നാളെ ഓൺലൈനിൽ ഇത് പ്ലേ ചെയ്തായിരിക്കും നിങ്ങൾ കാണുന്നത്. പക്ഷേ സത്യമായി ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിച്ച ഒരാലോചന, 27-ാം തീയതിയത്തേക്കുള്ള ഒരാലോചനയാണ് ഞാൻ ഇന്ന് കൈമാറുന്നത് എന്ന് എനിക്ക് ദൈവസന്നിധിയിൽ ഉറപ്പുണ്ട്. കാരണം നമുക്ക് ദൈവവുമായി ഒരു ഹോട്ട്ലൈൻ കണക്ഷനുണ്ട്. അതെ, നമുക്ക് ദൈവവുമായി ഒരു ഹോട്ട്ലൈൻ കണക്ഷനുണ്ട്. ഏതുവഴിയാണ് കണക്ഷൻ പോകുന്നത്, അതിൻ്റെ റൂട്ട് എന്താണ്? ഇറ്റ്സ് എ ഡയറക്റ്റ് കോൺടാക്ട് വിത്ത് ദ ക്രിയേറ്റർ. സൃഷ്ടാവുമായിട്ട് നേരിട്ട് തരുന്ന ഒരു ബന്ധം. എന്താണ് ഇതിൻ്റെ സ്പീഡ്? ഫാസ്റ്റർ ദാൻ ദ ഇമാജിനേഷൻ. നമ്മുടെ ചിന്താഗതികൾക്ക് പോകുവാൻ കഴിയുന്ന വേഗതയിൽ, ചിന്തിക്കുന്നതിനേക്കാൾ ഉപരിയായ വേഗതയിൽ സൃഷ്ടാവുമായി കണക്ട് ചെയ്യാവുന്ന വേഗതയാണ് അതിനുള്ളത്. ഫാസ്റ്റർ ദാൻ ഇമാജിനേഷൻസ് എന്ന് അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്. ഇതിൻ്റെ പ്രോക്സിമിറ്റി നാം ദൈവത്തോട് എത്രയും അടുക്കലാണ്. ക്ലോസർ ദാൻ എനി വൺ എൽസ്. നമ്മോടടുത്ത് നിൽക്കുന്ന ഭൂമിയിലുള്ള മറ്റേതെങ്കിലും ഒരു വ്യക്തിയേക്കാൾ അടുപ്പമായിട്ടായിരിക്കും ദൈവസാന്നിധ്യം. വാലിഡിറ്റി എന്നുവരെയാണ് ആസ് ലോങ് ഐ എക്സിസ്റ്റ്. ഞാൻ ഈ മണ്ണിൽ ഉള്ളിടത്തോളം കാലം, ഇവിടെ ജീവിക്കുന്നിടത്തോളം കാലം ഈ ഹോട്ട്ലൈൻ കണക്ഷൻ എനിക്ക് ദൈവവുമായുണ്ട്, ഈ ഫെലോഷിപ്പ് എനിക്കുണ്ട്. സോഷ്യൽ ഡിസ്റ്റൻസിങ് ഇന്നൊരു വലിയ വിഷയമാണ്. രണ്ടാമതൊരാളുമായി അടുക്കുവാൻ കഴിയുന്നില്ല. ഒരു ഫെലോഷിപ്പിന് വേണ്ടി ഒന്നിച്ചു വരുവാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ദൈവവുമായുള്ള ഫെലോഷിപ്പിനായി ഒരാത്മീയന് ലഭിച്ചിരിക്കുന്ന പദവിക്കായി കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. ആ ഹോട്ട്ലൈൻ കണക്ഷൻ നമുക്കുണ്ട്, ആ ഫെലോഷിപ്പ് നമുക്കിന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചതുപോലെ തന്നെ യെശയ്യാവിൻ്റെ പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം പറയുന്നതുപോലെ, സിറ്റികൾ തേണ്ട കിടക്കുന്നു, ആരുമില്ലാതെ വണ്ണം കിടക്കുകയാണ്. അതിൻ്റെ പട്ടണ മതിലുകൾ തകർന്നു പോയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പട്ടണങ്ങൾ ലോക്ക്ഡൗൺ സിറ്റുവേഷനിലായിരിക്കുന്നത് നമുക്ക് കാണാം. ലോകത്തിലെ വലിയ പട്ടണങ്ങൾ ലോക്ക്ഡൗൺ സിറ്റുവേഷനിലായി. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ സഫർ ചെയ്യുന്ന ആളുകൾ അനേകരാണ്, സഫർ ചെയ്യുന്നവർ അനേകരാണ്. എനിക്ക് ഈ രംഗം കണ്ടുകൊണ്ട് നിൽക്കുവാൻ പ്രയാസം തോന്നുന്നു കാര്യം. ഒരല്പം ശ്വാസം കിട്ടാതെ വണ്ണം അനേകർ കഷ്ടപ്പെടുമ്പോൾ ഇന്ന് പകൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ സന്തോഷം അനുഭവിപ്പാൻ ചിലർക്ക് കർത്താവ് തന്നിരിക്കുന്ന ദൈവിക നന്മകൾക്കായി, പദവികൾക്കായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. മരിച്ചുപോയവരെ ശവങ്ങളായി പുറത്തെടുത്തെറിയുന്നൊരു കാലത്തെക്കുറിച്ച് യെശയ്യാവ് 34:3 വാക്യം പറയുന്നുണ്ട്. ഇത് വളരെ വ്യക്തമായി നമുക്കത് കാണുവാൻ കഴിയും. അനേകർ വഴിയിൽ വലിച്ച് എറിയപ്പെടുകയാണ്. ശവങ്ങൾ വഹിക്കുന്നതായ വാഹനങ്ങൾ നിരനിരയായി കിടക്കുന്ന കാഴ്ച കാണാം. ദൈവമേ, ഇതൊക്കെ കാണുമ്പോൾ ഭൂമിയിൽ ആരെ കൊണ്ട് എന്ത് ചെയ്യുവാൻ കഴിയും? ഇറ്റ്സ് ഓൾ ഡെഡ് ബോഡീസ്. കർത്താവെ, മരിച്ചുപോയ ശരീരങ്ങൾ നിരന്നു വീണ് കിടക്കുമ്പോൾ യെശയ്യാവ് 42:11 ഞങ്ങൾക്ക് ഓർമ്മ വരുന്നു. പട്ടണങ്ങളിൽ നിന്ന് സന്തോഷം നഷ്ടമായി പോയിരിക്കുന്ന ഒരു കാലം. പട്ടണങ്ങളിൽ നിന്ന് സന്തോഷം നഷ്ടമായിപ്പോയി. ഇന്ന് ഒരല്പം മരുന്നിന് വേണ്ടിയോ, കേവലം ജീവിത സൗകര്യങ്ങൾക്ക് വേണ്ടിയോ പട്ടണങ്ങളിൽ നീണ്ട നീണ്ട നിരയായി നിൽക്കുന്ന ആളുകളെയാണ് സോഷ്യൽ മീഡിയ ചിത്രീകരിച്ച് കാണിക്കുന്നത്. രാജ്യങ്ങൾ ദൈവസന്നിധാനത്തിൽ മുട്ടുമടക്കുവാനും രോഗത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കുവാനും ഇടയായിത്തീരുന്നുവെന്ന് സോഷ്യൽ മീഡിയാസ് നമ്മെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറ്റലിയുടെ അഡ്മിനിസ്ട്രേഷൻ വന്നിട്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പിടിവിട്ടുപോയി, ഇനി ഞങ്ങളെക്കൊണ്ടൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് പറയുന്നത് കാണാം. അനേകം വലിയവർ, ദൈവമില്ല എന്ന് വാദിച്ചിരുന്നവർ, ദൈവത്തെക്കൊണ്ട് ഒന്നിനും കൊള്ളുകയില്ല എന്ന് പറഞ്ഞിരുന്നവർ, ഇന്ന് എവിടെയെങ്കിലും ഒരു സ്വാതന്ത്ര്യം വേണമെങ്കിൽ ദൈവമേ അങ്ങല്ലാതെ തരുവാൻ മറ്റാരുമില്ല എന്ന് പറഞ്ഞ് വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് തിരിച്ചു വന്നത് നാം മറക്കരുത്. ബൈബിളിലെ പ്രൊഫസികളെക്കുറിച്ച് അല്ലെങ്കിൽ ബൈബിളിലെ ആ വചന ശൈലിയെക്കുറിച്ച്, പ്രവചന ശൈലികളെക്കുറിച്ച് ചില വാക്കുകൾ പറയുന്നത് കൊള്ളാം എന്നെനിക്ക് തോന്നുന്നു. ഒന്നാമതായിട്ട്, ദേ ഹാവ് ഡിഫറെൻ്റ് ഫുൾഫിൽമെൻറ്റ്സ്. ഓരോ പ്രവചനത്തിനും ഒന്നിലധികം നിവർത്തീകരണങ്ങൾ ഉണ്ടാകും. ഒന്ന് പാർഷ്യൽ ഫുൾഫിൽമെൻ്റ് എന്ന് വിളിക്കാം, ഭാഗികമായൊരു നിവർത്തീകരണം. ഒരു വലിയ പ്രവചനമുണ്ട്, പക്ഷേ അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ ഇപ്പോൾ നിർവഹിക്കട്ടുള്ളൂ. പേടിക്കണ്ട, അല്പനാൾ കഴിയുമ്പോൾ അതിൻ്റെ പൂർണ്ണ നിവർത്തീകരണം നടക്കുന്നത് കാണാം. രണ്ട്, ആത്മീയമായൊരു നിവർത്തീകരണം മാത്രം ഇപ്പോൾ കാണുന്നു, അതിൻ്റെ ഒരു പൂർണ്ണ നിവർത്തീകരണം കാണുന്നില്ല. അതിനൊരു കൊച്ചു ഉദാഹരണമാണ്, നിങ്ങൾ പോകുമ്പോൾ രോഗികളെ സൗഖ്യമാക്കുവീൻ എന്ന് കർത്താവ് യേശു ക്രിസ്തു കൽപ്പിച്ചിരിക്കുന്ന ഒരു പദപ്രയോഗമുണ്ട്. രോഗികൾ സൗഖ്യമാകും എന്ന ദൈവവചന പ്രവചനങ്ങളുമുണ്ട്. രക്ഷിക്കപ്പെടുന്നത് മുഖേന ആളുകളുടെ ആത്മീയ രോഗങ്ങൾ മാത്രമേ സൗഖ്യമാകുന്നുള്ളൂ, അവരുടെ ശാരീരിക രോഗങ്ങൾ സൗഖ്യമാകുന്നില്ല എന്ന് പറയുന്ന ഒരു രംഗം ഞാനും നിങ്ങളും കേട്ടിട്ടുണ്ട്. പലയിടത്തും അങ്ങനത്തെയുള്ള വാക്കുകളിൽ ആശ്രയിക്കാതെ നമുക്ക് നിവൃത്തിയില്ല എന്നൊരു സാഹചര്യവുമുണ്ട്. അതെ, അതതിൻ്റെ ആത്മീയ ഫുൾഫിൽമെൻറ്റാണ്. എന്നാൽ അതിനൊരു ഫിസിക്കൽ ഫുൾഫിൽമെൻറ്റ് ഉണ്ട്. ഗൗരവമായ രോഗശാന്തിയെക്കുറിച്ച് ഇന്ന് പകൽ എടുത്തു പറയണം എന്ന് ഞാൻ താല്പര്യപ്പെടുന്നുണ്ട്. അതിനൊരു ഫിസിക്കൽ ഫുൾഫിൽമെൻറ്റ് വരും. ഒടുവിൽ ലെറ്റ് മീ ടെൽ യു എ ഗ്രേറ്റ് ഫൈനൽ ഫുൾഫിൽമെൻറ്റ്.
ഏറ്റവും വലിയൊരു ഫുൾഫിൽമെൻ്റ് ഒരു നിവർത്തീകരണം അതിനവസാനമായി നടക്കും. ദൈവവചനത്തിലെ പ്രവചനങ്ങൾക്ക് അനേക നിവർത്തീകരണങ്ങളുണ്ട്. ഞാൻ കൊച്ചു ഉദാഹരണങ്ങൾ എടുക്കുവാൻ താല്പര്യപ്പെടുന്നു. കുവൈറ്റ് യുദ്ധത്തിൽ നടന്ന പലതും വെളിപ്പാട് പുസ്തകത്തിലെ ചില പ്രവചനങ്ങളുടെ ഭാഗിക നിവർത്തീകരണങ്ങളാണ് എന്ന് ഞാൻ പല ആവർത്തി പറഞ്ഞു. എന്നെ കളിയാക്കിയവരുണ്ട്, അത് അവരുടെ അറിവ് അത്രേ ഉള്ളൂ. അവരെന്നെ കളിയാക്കുകയായിരുന്നു, സത്യമാണ്. പക്ഷേ അറിവുള്ളവർ അവരെ കളിയാക്കിയതിനാൽ അവർ സ്വയം കളിയാക്കപ്പെടുകയായിരുന്നു എന്ന് വളരെ വ്യക്തമായി എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 1990 കുവൈറ്റ് യുദ്ധം നടക്കുന്ന സമയത്ത് കുവൈറ്റിൻ്റെ മണ്ണിൽ ഒരു കഷണം അപ്പത്തിനു വേണ്ടി, അവരുടെ ഭാഷയിൽ ഒരു കുപ്പൂസിന് വേണ്ടി ലൈനിൽ ഇറങ്ങി നിൽക്കുന്ന മാന്യന്മാരുടെ ചിത്രമാണ് ഇവിടെ കാണുന്നത്. 1990 യെശയ്യാവ് 42:11 പട്ടണങ്ങളുടെ സമാധാനം നഷ്ടമായിപ്പോയി, അതിൻ്റെ സന്തോഷം പോയി എന്ന് പറയുന്ന ഒരു പ്രവചനത്തിൻ്റെ നിവർത്തീകരണത്തിൽ കുവൈറ്റിൽ കുപ്പൂസിന് വേണ്ടി ക്യൂ നിൽക്കുന്നവരുടെ വലിയ തുകകൾ, സംഖ്യകൾ കാണാം. എല്ലായിടങ്ങളിലും വ്യത്യാസമില്ലാതെ ഇറങ്ങി നിൽക്കുന്നവർ അവിടുത്തെ കെട്ടിടങ്ങൾ സഹിതം ആരോ എടുത്തു തന്ന പിക്ചറുകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കുപ്പൂസിന് വേണ്ടി, അതേ ഒരു കഷണം അപ്പത്തിനു വേണ്ടി, ഏറ്റവും വില കുറഞ്ഞ് ലഭിക്കുന്ന സാധാരണക്കാരൻ്റെ ആഹാരങ്ങളിൽ ഒന്നാണ്. അതിനുവേണ്ടി വലിയവർ ലൈൻ നിൽക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. അതിനുള്ള അപൂർവം കടകൾ, ഫാക്ടറികൾ, ഔട്ട്ലെറ്റുകൾ തുറന്ന് അവിടെ നിന്ന് വാങ്ങുവാൻ ആളുകൾ നിൽക്കുന്ന മൂന്നാമത്തെ ചിത്രമാണ് 1990 നിന്നും ഞാൻ ഈ എടുത്തിരിക്കുന്നത്. ദൈവവചനത്തിൽ ഇതിനൊക്കെയും നിവർത്തീകരണങ്ങളുണ്ട്. എസക്കേൽ പ്രവചനം 3:17 നമ്മൾ കണ്ടു, ദൈവം നമ്മെ കാവൽക്കാരാക്കി നിർത്തിയിരിക്കുകയാണ്. കൊരിന്ത്യർക്കെഴുതിയ 1 12:28 കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ തുടരുന്നു. ദൈവം ദൈവത്തിൻ്റെ സഭയിൽ വ്യത്യസ്ത അപ്പോയിൻമെൻസുകളെ ആക്കാറുണ്ട്. ചിലരെ പ്രവാചകന്മാരാക്കി, ചിലരെ ഇടയന്മാരാക്കി, ചിലരെ അപ്പോസ്തോലന്മാരാക്കി. പല അപ്പോയിൻമെൻറ്റുകൾ ദൈവസഭയിലുണ്ട്. അപ്പോയിൻമെൻറ്റുകളുടെ ഒരു കൺസോളിഡേറ്റഡ് ലിസ്റ്റ്, ഒരാകെ തുകയല്ല 1 Corinthians 12 പറയുന്നത്. Ephesians 4 അതിൻ്റെ മുഴുവൻ പേരും അടങ്ങുന്ന ഒരു ലിസ്റ്റല്ല. ഏറ്റവും പ്രധാനപ്പെട്ട 4-5 കാര്യങ്ങളാണ് പറയുന്നത്. അതിന് താഴെ വ്യത്യസ്തമായ അനേകം നിയമനങ്ങളുണ്ട് എന്ന് നമുക്ക് കാണാം. അതിലൊന്നാണ്, ഞാൻ നിന്നെ ദേശത്തിന് കാവൽക്കാരനായി നിയമിച്ചിരിക്കുന്നു. എസക്കേൽ പ്രവചനം 3:17 വാക്യത്തിൽ ഞാൻ നിന്നെ ദേശത്തിന് കാവൽക്കാരനാക്കി. ദേശത്തിന് കാവൽക്കാരാണ് നാം ഓരോരുത്തരും എന്ന് മറക്കരുത്. ഒരു കാവൽക്കാരനാണെങ്കിൽ രണ്ട് പ്രധാന ഉദ്ദേശങ്ങൾ ഒരു കാവൽക്കാരനെക്കുറിച്ച് ദൈവത്തിനുണ്ട്. 1, യെശയ്യാവ് 58:1 എൻ്റെ ജനത്തിന് അവരുടെ കുറവുകളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുക. ഞാൻ കഴിഞ്ഞ ആഴ്ചയിലും തൊട്ടു, കാഹളനാദം പോലെ നിൻ്റെ ശബ്ദമുയർത്തി എൻ്റെ ജനത്തിന് അവരുടെ ലംഘനങ്ങളെ ഓർമ്മ വരുത്തുക. കാര്യം അവരൊന്ന് മാനസാന്തരപ്പെട്ടെങ്കിലേ മതിയാകുകയുള്ളൂ. ദൈവജനം ദൈവത്തോട് അടുക്കുവാൻ മാനസാന്തരപ്പെടുവാൻ, നീതിയുള്ള വെയ്പ്പുകളോടെ എൻ്റെ മുമ്പിൽ വരുന്നതായും നീതിയുള്ള ഒരു സമൂഹത്തെ പോലെ വരുവാൻ അവർ ആഗ്രഹിക്കുന്നെങ്കിലും അവരെക്കൊണ്ട് ഈ നോക്കാത്ത ചില കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് എൻ്റെ ഇടപെടൽ താമസിക്കുന്നത്? അതിൻ്റെ ഒരു കാരണം അവരുടെ കുറവുകളും ലംഘനങ്ങളുമാണ്. അതുകൊണ്ട് പ്രവാചക, ദേശത്തിൻ്റെ കാവൽക്കാരാ, നീ കാഹളനാദം പോലെ ശബ്ദമുയർത്തി എൻ്റെ ജനത്തിന് അവരുടെ കുറവുകളെക്കുറിച്ച്, അവരുടെ കുറ്റങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുക. അതാണ് ഒന്നാമത്തെ ഘടകം. അനേക ജോലികളുണ്ട്, അനേക ജോലികൾ. ഞാനതിലെല്ലാം പറയുവാൻ സാധ്യമല്ല. രണ്ടാമതായി, യെശയ്യാവിൻ്റെ പുസ്തകം 62:6 പറയുന്നു, 1, എൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. 2, ദൈവത്തെ ഓർമ്മിപ്പിക്കുന്നവരെ. ഒരു പ്രവാചകൻ്റെ, ഒരു ദൈവപൈതലിൻ്റെ ദൗത്യങ്ങളിൽ രണ്ടാമത്തേതാണ് ദൈവത്തെ ഓർമ്മിപ്പിക്കുക. അവന് സ്വസ്ഥത കൊടുക്കരുത്. രാവും പകലും അവന് സ്വസ്ഥത കൊടുക്കാതെ ദൈവമുമ്പിൽ ഇരുന്ന് ദൈവത്തോട് ഇത് പറയുവാൻ ഇന്ന് പകൽ ദൈവകരങ്ങളിലേക്ക് നമ്മെ ഒന്ന് ഏൽപ്പിക്കാം. ഈ ഒരാഴ്ച നമുക്കൊരു സപ്ലിക്കേഷൻ്റെ ആഴ്ചയാകട്ടെ. 1, ഞാൻ നിന്നെ ദേശത്തിൻ്റെ പ്രവാചകനായി വെച്ചിരിക്കുകയാണ്. 2, ദൗ ആട്ട് മൈ ബാറ്റിൽ ആക്സ്, നീ യുദ്ധത്തിനുള്ള എൻ്റെ വെൺമഴുവാണ്. യെരമ്യാവിൻ്റെ പുസ്തകം 51:20, 22, 21 വാക്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ നീ എൻ്റെ യുദ്ധത്തിനുള്ള വെൺമഴുവാണ്, നീ എൻ്റെ യുദ്ധത്തിൻ്റെ ആയുധമാണ്. നിന്നെക്കൊണ്ട് ഞാൻ ജാതികളെയും തകർത്തിടും, നിന്നെക്കൊണ്ട് ഞാൻ രാജ്യങ്ങളെയും രാജാക്കന്മാരെയും, നിന്നെക്കൊണ്ട് ഞാൻ കുതിരയെയും അതിനെ കയറിയവനെയും തകർക്കും. എനിക്കെന്തെങ്കിലും ഒന്ന് പ്രവർത്തിക്കണമെങ്കിൽ എൻ്റെ കയ്യിലൊരു ആയുധം വേണം. ഇന്ന് ദൈവത്തിൻ്റെ പൈതലേ, താങ്കൾ ദൈവത്തിൻ്റെ കയ്യിൽ ഒരു ആയുധമാണ്. രോഗശക്തികളോട് മാറി നിൽക്കുവാൻ ആവശ്യപ്പെടുവാൻ, ദൈവജനത്തെ തുടരുതെന്ന് പറയുവാൻ, ഇന്ന് പകൽക്കാലം ദൈവത്തിന് വേണ്ടി ഹൃദയങ്ങൾ ഉയർത്തുവാൻ, നാവുകൾ ചലിപ്പിക്കുവാൻ, അധരങ്ങൾ ചലിപ്പിക്കുവാൻ, ദൈവത്താൽ അഭിഷക്തരായ ദൈവത്തിൻ്റെ ജനമേ, നാം ദൈവത്തിൻ്റെ യുദ്ധ ആയുധങ്ങളാണ് എന്ന് മറക്കരുത്. ചക് പിയേഴ്സ് എന്ന കർത്തൃദാസനെ കുറിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ ഞാനൊന്ന് തൊട്ടു പറഞ്ഞു. 2020 January 1 മാർച്ച് മാസം വരെ ട്രാവൽ ബാൻ നടക്കുന്നതിനെക്കുറിച്ച് ഏറെക്കുറെ സൂചിപ്പിച്ചുകൊണ്ട് തന്നോട് സിന്ധി ജയിക്ക് പറയുന്ന ദൂതും, ഇവിടെ മാർച്ച് മാസത്തിൽ അല്ല, ഈ വർഷത്തിൻ്റെ ആരംഭ മാസങ്ങളിൽ ഒരു വലിയ പ്ലേ ഉണ്ടാകും എന്ന്, അല്ലെങ്കിൽ ഒരു വലിയ പകർച്ചവ്യാധി ഉണ്ടാകുമെന്ന് ചക് പിയേഴ്സ് പറഞ്ഞിട്ടുള്ള ഒരു പ്രവചന ഭാഗവും ഞാൻ ഓർമ്മിപ്പിക്കുകയുണ്ടായി. തൻ ദൈവത്തിൻ്റെ കയ്യിലെ ഒരു ആയുധമാകയാൽ അത് ചെയ്യുവാൻ തനിക്ക് കഴിഞ്ഞു.
എ പ്രോഫസി ഓഫ് ചത്വിയേഴ്സ് ഞാനത് മാർക്ക് ചെയ്തിട്ടുണ്ട്. സിൻഡി ജേക്കബ് അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നതും കാണാം. ആദ്യത്തെ രണ്ട് മൂന്ന് മാസങ്ങളിലെ ട്രാവൽ ബാനിനെ സൂചിപ്പിക്കുന്ന പദങ്ങളായിരുന്നത്. ഈ വർഷത്തിൻ്റെ 2020 ആരംഭ മാസങ്ങൾ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങേണ്ട, പകരം അന്ന് വിശ്രമിക്കുക എന്ന് സിന്ധു ജേക്കബ് തന്നോട് പറയുന്ന ഒരാശയം ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിക്കുകയുണ്ടായല്ലോ. ഇന്ന് ജോൺ ജി ലേക്ക് എന്നൊരു കർത്താവിൻ്റെ ദാസനെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. എന്ത് പരിചയപ്പെടുത്താൻ? എന്നെക്കാളുപരി ലോകത്തിന് അദ്ദേഹത്തെ പരിചയമുണ്ട്. അറിയപ്പെടുന്ന ദൈവദാസന്മാരിൽ ഒരാളാണ്. ഇന്നൊരു പകർച്ചവ്യാധിയുടെ മുമ്പിലാണ് നാം. അദ്ദേഹം മറ്റൊരു പകർച്ചവ്യാധിയുടെ മുമ്പിലായിരുന്നു എന്ന് മറക്കണ്ട. ഡോക്ടർ ജോൺ ജി ലേക്ക്, എ ഫെയ്ത്ത് ഹീലർ, വിശ്വാസത്താൽ രോഗസൗഖ്യം പ്രഖ്യാപിക്കുന്ന, ദേശങ്ങളെ സൗഖ്യമാക്കുവാൻ ഇറങ്ങി നടക്കുന്ന, ദേശങ്ങളുടെ വിടുതലിന് വേണ്ടി ദെയ്യം ഉപയോഗിച്ച, 1900 ആരംഭങ്ങളിൽ ദെയ്യം ഉപയോഗിച്ച, ഇന്നേക്ക് ഏതാണ്ട് 100, 100, 120 വർഷങ്ങൾക്ക് പുറകിൽ ദെയ്യം ഉപയോഗിച്ചിരുന്ന ഒരു ദെയ്യമനുഷ്യൻ്റെ ചരിത്രത്തിൽ നിന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ രണ്ട് അവൈലബിൾ പിക്ചേഴ്സ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ലഭിച്ചിരിക്കുന്ന രണ്ട് പിക്ചേഴ്സാണ് ഞാനിവിടെ തന്നിരിക്കുന്നത്. വിക്കിപീഡിയ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നു, വളരെ ആധികാരിക ഗ്രന്ഥമായി നമ്മൾ അംഗീകരിക്കുന്ന വിക്കിപീഡിയ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നു, ബ്ലാക്ക് ഡെത്ത് അദ്ദേഹത്തിൻ്റെ കാലത്ത് നടന്നിട്ടുള്ള കൊടിയ ആ മരണങ്ങളെക്കുറിച്ച് എടുത്തു പറയുന്ന ഒരു ഭാഗമാണ് ദ ബ്ലാക്ക് ഡെത്ത്. ഞാൻ അങ്ങനെയേ കോട്ട് ചെയ്തിരിക്കുകയാണ്. ഇൻ നയൻറ്റീൻ ഹൺഡ്രഡ്സ്, 1900s നടന്നിട്ടുള്ളതായ, ആസ് പെർ വിക്കിപീഡിയ, ഡ്യൂറിങ് 90s ദേർ വാസ് എ ബിബിയോണിക് പ്ലേഗ്. ഒരു പ്ലേഗ് അന്നുണ്ടായിരുന്നു. ഈ പ്ലേഗ് പല ആവർത്തി സ്റ്റാർട്ട് ചെയ്ത, അതിൻ്റെ ഔട്ട്ബ്രേക്ക് അന്നുണ്ടായപ്പോൾ മരിച്ചവരുടെ അംഗസംഖ്യ വിക്കിപീഡിയ തന്നിരിക്കുന്നത് 70 മില്യൺ മുതൽ 200 മില്യൺ വരെയാണ്. 200 മില്യൺ എന്ന് പറഞ്ഞാൽ 20 കോടി എന്നാണ് അർത്ഥം. 20 കോടി യുറേഷ്യയിൽ മാത്രം മരിച്ചവർ. യൂറോപ്പിലും ഏഷ്യയിലും രണ്ട് ഭൂഖണ്ഡങ്ങളെ ഒരുമിച്ച് ചേർത്ത് യുറേഷ്യ എന്ന് വിളിക്കാറുണ്ട്. യുറേഷ്യയിൽ മാത്രം മരിച്ചവരുടെ എണ്ണം 20 കോടിക്കപ്പുറത്ത് പോകുന്ന ആ കഠിനമായ രോഗം. ഇതും ഉണ്ടായത് ചൈനയിൽ നിന്ന് തന്നെയാണ്. ചൈനയിൽ നിന്നാണ് ആ അതിൻ്റെ വൈറസും വരുന്നത്. അതിൻ്റെ തന്നെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ അറ്റാക്കാണ് 1900s നമ്മൾ കാണുന്നത്. അതിന് മുന്നമേ 1400s അതിൻ്റെ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്. 1400s അറ്റാക്കിനെക്കുറിച്ച് പറയുന്നത് അത് ഇതിനേക്കാൾ ഭീകരമായിരുന്നു. ചില രാജ്യങ്ങളുടെ ജനസംഖ്യ കുറഞ്ഞു പോയിട്ട്, ഈ രോഗത്തിൽ മരിച്ചു കുറഞ്ഞു പോയിട്ട് അവരുടെ ജനസംഖ്യ തിരിച്ചതിൻ്റെ സ്ഥാനത്ത് വരേണ്ടതിന് ഏതാണ്ട് 200 വർഷം പിടിച്ചു എന്നൊക്കെയും ചില കണക്കുകൾ കാണുവാൻ കഴിയും. രണ്ടായാലും 20 കോടിയോളം ആളുകൾ മരിക്കുന്ന ആ വല്ലാത്ത സാഹചര്യത്തിൽ ഡോക്ടർ ജോൺ ജി ലേക്കിനെ കുറിച്ച് വിക്കിപീഡിയ പറയുന്നത്, തൻ്റെ കൈകൊണ്ട് 100,000+ more than 100,000 ആളുകൾ തൻ്റെ ശുശ്രൂഷയിൽ വിടുതരായി എന്ന് മെഡിക്കൽ വൈദ്യശാസ്ത്രം തെളിയിച്ച ചരിത്രമൊക്കെയും തരികയാണ്. അദ്ദേഹം പറയുന്നത് ഹിസ് ലൈഫ് വാസ് ഫുൾ ഓഫ് പവർ. അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവനും ശക്തി കൊണ്ട് നിറഞ്ഞതായിരുന്നു. ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ വിക്കിപീഡിയ തന്നിരിക്കുന്നത് എടുത്തു കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ, എവരി ക്രിസ്ത്യൻ ഓട്ട് ടു ലീവ് സച്ച് എ ലൈഫ്. ഞാനും നിങ്ങളും ബെഥേലൈറ്റ്സ്, നമ്മെക്കുറിച്ച് ദൈവത്തിനൊരു താല്പര്യമുള്ളത് ഇതല്ലേ? നാം ഇതുപോലെ ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ കടമ്പെട്ടവരല്ലേ? അതെ, അങ്ങനെയൊന്ന് ഉണ്ടായിരിക്കണം. വിക്കിപീഡിയ തരുന്നതായ ഒരു റിപ്പോർട്ട് നമുക്ക് നോക്കാം. 1900s അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ അദ്ദേഹം ഡോക്ടേഴ്സിനോട് ചേർന്ന് ഈ രോഗികളെ ചികിത്സിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ രോഗികളെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ചികിത്സിക്കുന്ന ഡോക്ടേഴ്സിനോട് ഉൾപ്പെടെ അദ്ദേഹം ശുശ്രൂഷയ്ക്ക് വേണ്ടി തയ്യാറായി, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അദ്ദേഹം അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തൻ്റെ ശരീരത്തിൽ ഒരു പ്രൊട്ടക്ഷനും ഉപയോഗിച്ചിരുന്നില്ല. ഒരു ഗ്ലൗസ് തനിക്കുണ്ടായിരുന്നതായി ഞാൻ എങ്ങും വായിച്ചിട്ടില്ല. അന്ന് ഒരു കൈ ശുദ്ധീകരിക്കുവാനോ മറ്റോ ഉള്ള സൊല്യൂഷൻ എത്രത്തോളം ഉപയോഗിച്ചിരുന്നുവെന്ന് ആർക്കും പറയാൻ അറിഞ്ഞുകൂടാ. ഇന്നുള്ളതുപോലെ പ്രൊട്ടക്റ്റീവ് ക്ലോത്ത്സ് അന്നുണ്ടെന്ന് തോന്നുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ സ്വന്തമായി യാതൊരു പ്രൊട്ടക്ഷനുമില്ലാതെ ഈ രോഗികളുടെ നടുവിൽ ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ എങ്ങനെയാണിത് സാധിക്കുന്നത് എന്ന് ഡോക്ടേഴ്സ് അദ്ദേഹത്തോട് ചോദിച്ചു. അതിനദ്ദേഹം പറഞ്ഞ ഒരു പ്രതിവിധി ഇങ്ങനെയായിരുന്നു, നിങ്ങൾ എൻ്റെ കയ്യിലേക്ക് നിങ്ങൾ ഈ രോഗത്തിൻ്റെ അണുക്കളെ വാരിയിടുക, എൻ്റെ നഗ്നമായ കൈകളിലേക്ക് നിങ്ങളത് വാരിയിടുകയും നിങ്ങൾ ടെലസ്കോപ്പിലൂടെ അത് നോക്കുകയും ചെയ്യുകയാണ്. നിങ്ങൾ ടെസ്റ്റ് ചെയ്യേണ്ടതിന് വേണ്ടി, വിക്കിപീഡിയ തരുന്ന റിപ്പോർട്ട് ഇതാണ്, ഇപ്പോൾ മരിച്ചതായ ഒരു വ്യക്തിയുടെ ലങ്സിൻ്റെ ഉള്ളിൽ നിന്ന്, പഴുത്തളിയുന്ന ആ ലങ്സിൻ്റെ അകത്തു നിന്ന് രോഗത്തിൻ്റെ അണുക്കളെ വാരി നിങ്ങൾ എൻ്റെ കയ്യിലേക്കിടുക. അങ്ങനെ കയ്യിലേക്കിടുമ്പോൾ അതിനെന്ത് സംഭവിക്കുമെന്ന് കാണേണ്ടതിന് അവർ മൈക്രോസ്കോപ്പിക്കൂടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ കണ്ട കാഴ്ച അതിഭയങ്കരമാണ്. തൻ്റെ കയ്യിലേക്ക് വന്ന് തൊടുന്നതായ രോഗാണുക്കൾ ഓരോന്ന് ഓരോന്ന് ചത്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം പറയുന്നു, ഞാൻ എന്നിൽ ജീവിക്കുന്ന ദൈവശക്തി ജീവൻ്റെ ഭാഗമാണ്. സഹോദരങ്ങളെ, ഈ വല്ലാത്ത എപ്പിഡമിക് ശല്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ ദയവായി ഒന്ന് ആലോചിക്ക്, എന്നിൽ വസിക്കുന്നവൻ ആരാണ്?
ആരാണ്, നമ്മിൽ വസിക്കുന്നവൻ ആരാണ്, സകല പ്രപഞ്ചത്തിൻ്റെയും ഉടമസ്ഥൻ, സകല വൈറസുകളെയും നിയന്ത്രിക്കുന്നവൻ ഇന്ന് പകൽ നമ്മിൽ വസിക്കുന്നുവെങ്കിൽ, യേശു പറഞ്ഞു, നിങ്ങൾക്ക് ജീവൻ തരുവാനും സമൃദ്ധിയായ ജീവൻ തരുവാനുമാണ് ഞാൻ വന്നത്. യേശു എനിക്ക് ജീവൻ തരുവാൻ വന്ന് എന്നിൽ പാർക്കുന്നുവെങ്കിൽ ഞാൻ ജീവൻ്റെ ഭാഗമാണ്. രോഗം അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ, ജോൺ ജി ലേക്കിൻ്റെ ഭാഷയിൽ, രോഗം മരണത്തിൻ്റെ ഭാഗമാണ്. മരണത്തിൻ്റെ ഭാഗവും ജീവൻ്റെ ഭാഗവും തമ്മിൽ കൂട്ടിയടിച്ചാൽ ജീവൻ മരണത്തെ തോൽപ്പിച്ചേ മതിയാകുകയുള്ളൂ. അങ്ങനെ ജീവനായി എന്നിൽ വ്യാപരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ ഉള്ളിലുള്ളതിനാൽ മരണത്തിൻ്റെ രോഗയാണുക്കളെ എൻ്റെ കയ്യിലേക്കിട്ടാൽ അത് ചത്തുപോകുകയല്ല, അത് നിവൃത്തിയില്ല. അങ്ങനെ മരണത്തിൻ്റെ ജേംസിനെ കൊന്നൊടുക്കിക്കൊണ്ട് ജീവൻ്റെ ശക്തി തന്നിലൂടെ വ്യാപരിച്ചത് വെളിപ്പെടുത്തിയ ഒരു മനുഷ്യനാണ് അദ്ദേഹം. രണ്ടാമതൊരു സംഭവം വീണ്ടും അവർ തന്നെ കാണിക്കുന്നുണ്ട്. തൻ്റെ കാലുകളിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്ന, അസ്ഥികളിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്ന ഒരു വ്യക്തിയെ ചികിത്സയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന ആളിനെ ഡോക്ടേഴ്സിന് കാണേണ്ടതിനും പരീക്ഷിക്കേണ്ടതിനും അനുവദിച്ചു കൊടുത്ത ആ മനുഷ്യൻ, അന്നത്തെ കാലത്തൊരു പക്ഷെങ്കിൽ അത് ആവശ്യമായിരുന്നു. ഇന്ന് ആ ലെവലിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ വളർന്നു കഴിഞ്ഞു. വിശ്വസിക്കേണ്ടവർ അതല്ലാതെയും വിശ്വസിക്കും, വിശ്വസിക്കാൻ പാടില്ലാത്തവർ എന്ത് കണ്ടാലും വിശ്വസിക്കുകയില്ല. മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ ഉയർത്തെഴുന്നേറ്റ് ചെന്നാലും അവർ വിശ്വസിക്കുകയില്ല. അങ്ങനെയുള്ളവരെ വിശ്വസിപ്പിക്കുവൻ നോക്കുന്നവൻ മരമണ്ടനാണ്. അവരെ വിശ്വസിപ്പിക്കാൻ നോക്കിയിട്ട് യാതൊരു അർത്ഥവുമില്ല. എന്നാൽ അന്ന് വിശ്വാസത്തിലേക്ക് ജനത്തെ നടത്തേണ്ടത് ആവശ്യമായിരുന്നു. മറ്റും കാരണങ്ങൾ ഞാൻ പറയാം. ആകയാൽ അദ്ദേഹം ഡോക്ടേഴ്സിനോട് പറഞ്ഞു, നിങ്ങളുടെ ഉപകരണങ്ങൾ കൊണ്ട് ഈ വ്യക്തിക്ക് സംഭവിക്കുന്ന വ്യത്യാസങ്ങൾ നിങ്ങൾ നോക്കുക എന്ന് പറയുകയും അദ്ദേഹത്തിൻ്റെ അസ്ഥികളെ കാണത്തക്കവണ്ണം തൻ്റെ ശരീരത്തിലേക്ക് ആ എക്യുപ്മെൻറ്റ്സ് കണക്ട് ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ നടുവിൽ അദ്ദേഹം നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു രംഗമുണ്ട്. ജോൺ ജി ലേക്ക് പ്രാർത്ഥനയ്ക്ക് ശേഷം ആ ഡോക്ടേഴ്സിനോട് ചോദിച്ച ചോദ്യം വിക്കിപീഡിയയിൽ കിടപ്പുണ്ട്, ആർക്ക് വേണമെങ്കിലും എടുത്ത് കാണാവുന്നതാണ്. ഡോക്ടേഴ്സിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ വാചകം, നിൻ്റെ ഓരോ വാചകങ്ങളിലും സെല്ലുകൾ പോസിറ്റീവ് റെസ്പോൺസ് കാണിക്കുന്നത് ഞങ്ങൾ കണ്ടു. നിൻ്റെ ഓരോ പ്രാർത്ഥനാ വാചകത്തിലും പോസിറ്റീവ് റെസ്പോൺസ്. ഇന്നിരിക്കുന്ന ദൈവവൈദലേ, ചില പോസിറ്റീവ് റെസ്പോൺസ് ഈ ദിവസങ്ങളിൽ രോഗശരീരങ്ങൾ കാണിക്കേണ്ടതിന്, യേശുവിൻ്റെ നാമം ഉപയോഗിക്കേണ്ടതിന്, ജീവൻ്റെ ആത്മാവിനാൽ നിറഞ്ഞിരിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ വാഴ്ത്തുകയാണ്. ചിലതെല്ലാം ചെയ്യുവാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്യട്ടെ. ഞാൻ പറഞ്ഞ ഇതുപോലുള്ള ചില ശക്തന്മാരെ ദൈവം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചു. ഇന്ന് ആഫ്രിക്കയിൽ അതിശക്തമായൊരു ഉണർവ് നടന്നു. നിശ്ചയമായും റെയ്നാൾഡ് ബോങ്കയെ ദൈവം അതിനകത്ത് ഗൗരവമായി ഉപയോഗിച്ചു. പല ദൈവദാസന്മാരെ ഇന്ന് ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മിലും ചിലർ പ്രയോജനപ്പെടുന്നവരുണ്ട്. പക്ഷേ ഐസ് ബ്രേക്കിംഗ് രാജ്യങ്ങളിൽ നടത്തുവാൻ അതിശക്തന്മാരായ ചില ആളുകളെയാണ് ദൈവം ഉപയോഗിച്ചത്. അപ്രകാരമുള്ള ശക്തന്മാരെ അന്ന് അയച്ചത് കൊണ്ട് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അമേരിക്കയിലും തെക്കേ അമേരിക്കയിലും ആഫ്രിക്കയിലും ഒക്കെ ഇല്ല, വടക്കേ അമേരിക്കയിലും ദൈവം അതിശക്തന്മാരായ ചില വ്യക്തികളെ കഴിഞ്ഞ തലമുറകളിൽ ഉപയോഗിക്കുകയും ദേശങ്ങളുടെ ഐസ് ബ്രേക്കിംഗ് നടക്കുകയും ചെയ്തതിനെ തുടർന്നാണ് ഇന്ന് കാണുന്ന ഉണർവ് പലയിടങ്ങളിലും വ്യാപരിക്കുന്നത്. ഞാനും നിങ്ങളും താമസിക്കുന്ന ചുറ്റുവട്ടത്തിൽ ഒരു വരും തലമുറ വന്ന് ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തേണ്ടതിന്, അടുത്തൊരു ഉണർവ് നടക്കേണ്ടതിന് നമുക്കൊന്ന് പറയുവാൻ കഴിയുമോ? കർത്താവേ, അടിയനിത തൃക്കരങ്ങളിൽ തരുന്നു, അടിയനെ ഉപയോഗിക്കണമേ. ജോൺ ജി ലേക്ക് മരിച്ചെങ്കിലും ജോൺ ജി ലേക്കിൻ്റെ ദൈവം ഇന്നും ജീവനോടിരിക്കുന്നു. അന്നത്തെ വൈറസ് മാറി ഇന്ന് വേറൊരു വൈറസ് ആണെങ്കിലും ഈ വൈറസിനെ ജയിക്കേണ്ടതിന് ദൈവശക്തി എന്നിലൂടെ വ്യാപരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വശത്ത് അതാത് ഗവൺമെൻറ്റുകളോട് സഹകരിച്ച്, അതാത് രാഷ്ട്രങ്ങളോട് സഹകരിച്ച്, മറുവശത്ത് ദൈവസഭയുടെ പ്രമാണത്തിൽ നിത്യനായ ദൈവത്തോട് സഹകരിച്ച് ഒന്ന് ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ ദൈവകരങ്ങളിൽ നമുക്ക് നമ്മെ ഒന്ന് വിട്ടുകൊടുക്കാം. ദൈവമാങ്കർത്താവ് വലിയത് ചെയ്യട്ടെ. വിക്കിപീഡിയ തരുന്ന ഒരു വലിയ റിപ്പോർട്ടിൻ്റെ ചെറിയ ഭാഗം ഞാൻ എടുത്തിവിടെ തന്നിട്ടുണ്ട്. വായിക്കാവുന്ന വലിപ്പമല്ലെന്ന് എനിക്കറിയാം. അവിടെ ഉണ്ടെന്നൊന്ന് കാണേണ്ടതിന് വേണ്ടി മാത്രമാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. ആവശ്യമുള്ളവർക്ക് അവരവരുടെ സമയങ്ങളിൽ നോക്കാമല്ലോ. ദ വാട്ട് മൈ ബാറ്റിൽ ആക്സ്, എനിക്കൊന്ന് യുദ്ധം ചെയ്യുവാൻ എനിക്ക് ഒരു വ്യക്തിത്വത്തെ വേണം. ജോൺ ജി ലേക്ക്, അങ്ങയെ കിട്ടുന്ന സമയം ഞാൻ അങ്ങയെ ഉപയോഗിക്കും. ഞാൻ ആരെ എൻ്റെ കയ്യിൽ ലഭിക്കും, ഞാൻ അവരെ ഉപയോഗിക്കും. എം എ വർഗീസിനെ ലഭിക്കുന്ന സമയത്ത് എം എ വർഗീസിനെ ഉപയോഗിക്കും. ഇതിനകത്തിരിക്കുന്ന ഓരോ ദൈവമക്കളെ, ഇന്നെൻ്റെ മുൻപിലിരിക്കുന്ന ഓരോ ദൈവമക്കളെ, വ്യത്യസ്ത ഇടങ്ങളിൽ വ്യത്യസ്ത സിസ്റ്റത്തിൻ്റെ മുമ്പിലായിരിക്കുന്ന ഓരോ ദൈവമക്കളെ ഉപയോഗിപ്പാൻ കഴിയുന്നവനായ ദൈവം നമ്മെ ഒന്ന് ഉപയോഗിക്കട്ടെ. യു ആർ ദ ബാറ്റിൽ ആക്സ് ഓഫ് ഗാഡ്. മാത്രമല്ല, ദൈവത്തിന് ജനത്തെ ഒന്ന് അനുഗ്രഹിക്കണം. ദൈവത്തിന് ജനത്തെ ഒന്ന് അനുഗ്രഹിക്കണമെങ്കിൽ, ഇന്നത്തെ തലമുറയെ ഒന്ന് അനുഗ്രഹിക്കണമെങ്കിൽ, അതിനകത്ത് രോഗസൗഖ്യമുണ്ട്, വിടുതലുകളുണ്ട്, സാമ്പത്തികമുണ്ട്, ആത്മീയമുണ്ട്, ഭൗതികമുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇമോഷണൽ ഹീലിംഗ്, ഫൈനാൻഷ്യൽ ഹീലിംഗ്, അങ്ങേയറ്റം ഫിസിക്കൽ ഹീലിംഗ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്പിരിച്വൽ ഹീലിംഗ്, ഇതൊക്കെ ദൈവത്തിനൊന്ന് നടത്തണമെങ്കിൽ തൃക്കരങ്ങളിൽ ഒരു കൂട്ടം വേലക്കാർ വേണം. ആ വേലക്കാരെ ഉപയോഗിച്ച് മാത്രമേ ദൈവത്തിനത് ചെയ്യുവാൻ കഴിയുകയുള്ളൂ. നമ്മൾ നേരത്തെ ചിന്തിച്ചു, എസ് കെ എൽ 3:17, നീ എനിക്കൊരു വാച്ച്മാനാണ്,
ദേശത്തൊരു കാവൽക്കാരനാണ്. യിരെമ്യാവ് 51:20 യു ആർ മൈ ബാറ്റിൽ ആക്സ്, നമ്മൾ അത് രണ്ടെണ്ണം തൊട്ട് കഴിഞ്ഞു. നീ എൻ്റെ യുദ്ധത്തിൻ്റെ വെൺമെഴുവാണ്, എൻ്റെ ആയുധമാണ്. ഇനിയും 1 കൊരിന്ത്യർ 4:1 വാക്യത്തിൽ വരുമ്പോൾ, യു ആർ മൈ സ്റ്റവേർഡ്, നീ എൻ്റെ ഗ്രഹവിചാരകനാണ്. ഞാൻ ആ ഭാഗത്തേക്ക് ഇന്ന് പോകുവാൻ താല്പര്യപ്പെടുന്നു. 1 കൊരിന്ത്യർ 4:1, നീ എൻ്റെ ഗ്രഹവിചാരകനാണ്. എഫേസ്യ ലേഖനം 6:20, നീ എനിക്കൊരു അംബാസഡറാണ്, ക്രിസ്തുവിന് പകരം ഒരു സ്ഥാനാപതിയാണ്. 2 കൊരിന്ത്യർ 6:1, ക്രിസ്തുവിനോടുകൂടെ സഹപ്രവർത്തകരാണ്, ക്രിസ്തുവിൻ്റെ കൂട്ടുവേലക്കാരാണ്. ഒരുപാട് കാര്യങ്ങൾ തിരുവചനത്തിലുള്ളതിൽ ചുരുക്കം ചിലതൊന്നെടുക്കുവാൻ കർത്താവിൻ്റെ കൃപയിൽ ഇന്ന് പകൽ ശരണപ്പെടുകയാ. ഒരു ദിവസം കൊണ്ട് തീരുന്നതല്ലല്ല. എസക്കിയേൽ 3:17 നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. യു ആർ ദ വാച്ച്മാൻ, 2 ഡ്യൂട്ടികളാണുള്ളത്. 3, യു ആർ മൈ ബാറ്റിൽ ആക്സ്, എന്തെങ്കിലും ചെയ്യുവാൻ, ശത്രുവിനോട് യുദ്ധം ചെയ്യുവാൻ എൻ്റെ കയ്യിലെ ഒരു ഉപകരണമാണ്. 1 കൊരിന്ത്യർ 4:1, യു ആർ മൈ സ്റ്റിവേർഡ്, നീ എൻ്റെ ഗ്രഹവിചാരകനാണ്. 1 കൊരിന്ത്യർ 4:1, യു ആർ ദ സ്റ്റിവേർഡ്, ദൈവത്തിന് വേണ്ടി ചിലതെല്ലാം ചെയ്യുവാൻ. യു ആർ ദ സ്റ്റിവേർഡ്, സ്റ്റിവേർഡ് എന്നുള്ള പദത്തിന് ഓവർസിയർ എന്നൊരർത്ഥവും കാണിച്ചിട്ടുണ്ട്. ഓൾ എന്തുവാ, റിസോഴ്സസ് ആർ ഫ്രം ഗാഡ്. നമുക്ക് ലഭിക്കേണ്ട സകലതും അറിയണം. ഒരു സ്റ്റിവേർഡിൻ്റെ കയ്യിൽ, ഒരു ഓവർസിയറുടെ കയ്യിൽ ആവശ്യമുള്ള സാമ്പത്തികം കാണത്തില്ല. സാമ്പത്തികം ഉടമസ്ഥൻ്റെ കയ്യിലാണ്. അദ്ദേഹം ഉടമസ്ഥനല്ല, വേറൊരു ഉടമസ്ഥനുണ്ട്. ആ ഉടമസ്ഥന് വേണ്ടി തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ചെയ്യേണ്ടതാണ്. ദൈവവേദിലെ രോഗശാന്തി നിങ്ങളുടെ വകയല്ല, ഭൂതശാന്തി നിങ്ങളുടെ വകയല്ല, അത്ഭുതങ്ങൾ നിങ്ങളുടെ വകയല്ല, വീര്യപ്രവൃത്തികൾ നിങ്ങളുടെ വകയല്ല, അനുഗ്രഹം നിങ്ങളുടെ വകയല്ല. പകരം ജനത്തെ ശുശ്രൂഷിക്കുവാൻ ഇതാവശ്യമായി വരുമ്പോൾ സ്വർഗത്തിൻ്റെ ഭണ്ണാരത്തിൽ നിന്ന് ഇവ ഓരോന്നും എടുക്കുവാൻ, രോഗശാന്തി, ഭൂതശാന്തി, അത്ഭുതങ്ങൾ, വീര്യപ്രവൃത്തികൾ, അടയാളങ്ങൾ, പ്രവചനങ്ങൾ, ഇവയൊക്കെയും ദൈവത്തിങ്കിൽ നിന്ന് എടുക്കുവാൻ കർത്താവ് നമുക്ക് തരുന്ന ഒരു അവസരത്തിനായി സ്തോത്രം. ഞാൻ ഓർക്കുന്നു, വർഷങ്ങൾക്ക് പുറകിൽ, ഏറെക്കുറെ 50 വർഷങ്ങൾക്ക് പുറകിലായിരിക്കാം, എൻ്റെ സ്നേഹിതന്മാരിൽ ഒരുവൻ ഒരു 40 ദിവസം ഉപവസിച്ചു എന്ന് ഞാൻ കേട്ടു. തുടർന്ന് ഞാൻ അദ്ദേഹത്തെ കാണുവാനിടയായി. ഞാൻ അദ്ദേഹം ജോലി ചെയ്യുന്നയാളായിരുന്നു, ഫുൾ ടൈം ജോലി ചെയ്യുന്നയാളാണ്. 40 ദിവസം ഉപവാസമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. ഒരു ദിവസം ഞാൻ സന്ദർഭവശാൽ ഡൽഹിയിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോകേണ്ട ഒരു സാഹചര്യമുണ്ടായി. ഡൽഹിയിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ചെല്ലുന്ന സമയത്ത് ആ മനുഷ്യനെ ഞാൻ കണ്ടു. പണ്ടൊരൽപ്പം വയറുണ്ടായിരുന്ന മനുഷ്യൻ്റെ വയറൊക്കെ ചൊട്ടി ഊട്ടി ആകപ്പാടെ ഒരു കൃഷകത്രനായി അദ്ദേഹം മാറിയതായി കണ്ടു. ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാം അദ്ദേഹം ഉപവാസത്തിലോ എന്തൊക്കെയോ കാര്യങ്ങളിലാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ബ്രദർ, നീ സൗഖ്യമായിരിക്കുന്നുവോ? നീ തീരെ അങ്ങ് മെലിഞ്ഞല്ലോ. അദ്ദേഹം അല്പം പുഞ്ചിരിയോടുകൂടെ എന്നോട് പറഞ്ഞു, അതെ, ഞാനൊരു 40 ദിവസം ഉപവാസത്തിലായിരുന്നു, ഞാൻ കാര്യങ്ങൾ ചുരുക്കുവാനായി താല്പര്യപ്പെടുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ബ്രദർ, അക്കാലങ്ങളിൽ അദ്ദേഹം ഒരു സ്കൂട്ടറിലാണ് യാത്ര ചെയ്തിരുന്നത്. അത് അന്ന് കാശുള്ളവർ, ധനികർ, സാമാന്യക്കാർ, സാധാരണക്കാരിൽ അല്പം കൂടെ ഉയർന്നവർ ടൂ വീലറുകളിൽ യാത്ര ചെയ്തിരുന്ന ഒരു കാലമാണ്. ഏറെക്കുറെ 1/2 നൂറ്റാണ്ട് പുറകിലുള്ള ഒരു ചരിത്രമാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻ്റെ ഭാര്യ ടൂ വീലർ കിക്ക് സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ കയ്യിൽ തരി, ഞാൻ അതേ കയറി ഇരുന്ന് ഓടിച്ചുഞ്ഞു പോരും. സ്റ്റാൻഡേ നിറക്കി കഴിഞ്ഞാൽ എനിക്ക് ഓടിച്ചുകൊണ്ടുവരാൻ പ്രയാസമൊന്നുമില്ല. എൻ്റെ ഓഫീസിൽ വന്ന ശേഷം ഞാനത് ഓഫ് ചെയ്യും. എൻ്റെ സ്നേഹിതന്മാരിൽ ആരെങ്കിലും വന്ന് ഇത് സ്റ്റാൻഡേ കയറ്റി തരും. ഇങ്ങനെ സ്റ്റാൻഡേ വെക്കുകയും സ്റ്റാൻഡേ നിറക്കുകയും കിക്ക് സ്റ്റാർട്ട് ചെയ്യുകയും പോലും എൻ്റെ ജോലിയിൽ പെടുന്നതല്ല. ഓടിച്ച് ഞാൻ വരികയാണ്. പിന്നെ ബ്രദർ വർഗീസ്, ഒരു കാര്യം, ഞാൻ 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞ് ഇന്ന് എൻ്റെ ഉപവാസം ബ്രേക്ക് ചെയ്യാൻ പോകുകയാണ്. ഞാൻ അതിനുവേണ്ടി ഒരു ദോശ കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന് പ്രാർത്ഥിച്ച് അതിൽ ഒരു പകുതി പ്രാർത്ഥിച്ച് എനിക്ക് തരിക, മറ്റേ പകുതി നിങ്ങളും കഴിക്കുക. അങ്ങനെ നമുക്ക് രണ്ടു പേർക്കും കൂടെ ചേർന്ന്, ഞാൻ ഒരു ദോശ കൊണ്ടുവന്നിട്ടുള്ളൂ, അതുകൊണ്ടാണ് അങ്ങനെ, നമുക്ക് രണ്ടു പേർക്കും കൂടെ ചേർന്ന് എൻ്റെ ഫാസ്റ്റിംഗ് ഒന്ന് ബ്രേക്ക് ചെയ്യാം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ഫാസ്റ്റിങ്ങിലല്ല ബ്രേക്ക് ചെയ്യാൻ ഒക്കത്തുമില്ല, അതുകൊണ്ട് തൽക്കാലം ഞാൻ ഇത് ദോശ പ്രാർത്ഥിച്ച് നിനക്ക് തരാം. നിൻ്റെ ശരീരത്തും കൈവച്ച് ഞാൻ നിനക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. അന്ന് സോഷ്യൽ ഡിസ്റ്റൻസിങ് ഇല്ലല്ലോ. അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ മേൽ കൈവച്ച് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, തൻ്റെ ദോശയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. തന്നെ ദോശ തിന്ന് കഴിഞ്ഞ ശേഷം ഞാൻ അദ്ദേഹത്തിന് ചോദിച്ചു, ബ്രദർ, നീ 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന, ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് നന്നായി ഓർക്കുന്നു, ആ മാന്യ മനുഷ്യൻ, പക്ഷേ ഒരു പൊതുസ്ഥലത്ത് വെച്ച് ഇത്രയും പൊതുവിൽ ഞാൻ ആ പേര് ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ അദ്ദേഹം ചോദിച്ചു, ബ്രദർ, അങ്ങേക്ക് ഈ 40 ദിവസം ഉപവസിച്ചതിൽ എന്തെങ്കിലും കൃപാവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? എന്ത് സാധിച്ചു ഈ 40 ദിവസത്തെ ഉപവാസത്തിൽ? ഓ, ആ മനുഷ്യൻ്റെ വാക്കുകൾ ഭയങ്കരമായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ബ്രദർ വർഗീസ്, ടെക്നീഷ്യൻസ് ഇതുവഴി പോകുന്നത് കാണാം. ഓരോ ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന, നമ്മുടെ ഓഫീസിൽ തന്നെ ജോലി ചെയ്യുന്ന ടെക്നീഷ്യൻസ് ഉണ്ട്. അവൻ്റെ കയ്യിൽ ഒരു ടൂൾ ബാഗ് കാണും. ആ ടൂൾ ബാഗിനകത്ത് അല്ലെങ്കിൽ ആ ടൂൾ കിറ്റിനകത്ത് ആവശ്യമുള്ള പലതരത്തിലുള്ള സ്ക്രൂ ഡ്രൈവറുകൾ, പലതരത്തിലുള്ള സ്പാനറുകൾ, പ്ലയറുകൾ, ഇങ്ങനെ പല ഉപകരണങ്ങൾ കാണും.
കാണാം, പല 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 ടൂൾസ് അവൻ്റെ കയ്യിൽ കാണാം. ആ ടൂൾ ആ ടെക്നീഷ്യനോടൊന്ന് ചോദ്യം, സ്ക്രൂ ഡ്രൈവർ എൻ്റെ സ്വന്തമാണോ? അദ്ദേഹം പറയും, അല്ല, ഇത് ഓഫീസിൻ്റെ വകയാണ്. ഒരു സ്ക്രൂ ഡ്രൈവർ ആവശ്യമായി വരുമ്പോൾ ആ ഓഫീസിന് വേണ്ടി ടൂൾ ബോക്സിൽ നിന്ന് എടുക്കും, ഉപയോഗിക്കും, തിരിച്ച് അതേ ടൂൾ ബാഗിൽ വെക്കും. പ്ലെയർ ആവശ്യമായി വരുമ്പോൾ ഞാൻ എടുക്കും, ഉപയോഗിക്കും, അതേ ബാഗിൽ തിരിച്ചു വെക്കും. ഇതൊന്നും എൻ്റെ അല്ല. ഇതുപോലെ കൃപാവരങ്ങൾ എനിക്കൊന്നുമില്ല, എന്നാൽ ദൈവിക കലവറ തുറന്ന് ആ കൃപാവരങ്ങൾ എടുത്തുപയോഗിക്കുവാൻ എ സ്റ്റുവേർഡ്, എ ഗ്രഹവിചാരകൻ്റെ കർമ്മം ദൈവം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ സത്യത്തിൽ ഉപവസിച്ചത്. അതിൻ്റെ ആ ഒരു തീഷ്ണത ലഭിക്കേണ്ടതിന് വേണ്ടി, അതിൻ്റെ മൂർച്ച വർദ്ധിപ്പിക്കേണ്ടതിനാണ്. ഇന്ന് പകൽക്കാലം ഗ്രഹവിചാരകത്വം ചെയ്യുന്നവരെ, ഒന്നും നമ്മുടെ സ്വന്തമല്ല, നമ്മുടെ മുകളിലൊരു യജമാനനുണ്ട്. ആ യജമാനൻ്റെ വകയാണിത്. തൻ്റെ കയ്യിലെ ഇണങ്ങിയ ആയുധമാണ് നമ്മൾ, തൻ്റെ കയ്യിലെ സ്റ്റിവാർഡാണ് നാം. അതുകൊണ്ട് നമുക്കത് ചെയ്യാം. 1 കൊരിന്ത്യർ 4:1 സ്റ്റിവാർഡ് എന്ന പദത്തോട് ചേർന്ന്, ഗ്രഹവിചാരകൻ എന്ന പദത്തോട് ചേർന്ന് മിനിസ്റ്റേഴ്സ്, ശുശ്രൂഷക്കാർ എന്നൊരു പദം കൂടെ കാണാം. അല്ലെങ്കിൽ സ്റ്റിവാർഡിൻ്റെ വേറൊരു പദപ്രയോഗമാണ് ശുശ്രൂഷക്കാർ. കേവലം സ്റ്റിവാർഡായി മാത്രം ഇരുന്നാൽ, ജോലികൾ സൂപ്പർവൈസ് ചെയ്താൽ മാത്രം മതി, ഓവർസേ ചെയ്താൽ മാത്രം മതി. പക്ഷേ ക്രിസ്തീയ സുവിശേഷകന്മാരുടെ പ്രത്യേകത, ക്രിസ്തീയ സ്റ്റിവാർഡ്സിൻ്റെ പ്രത്യേകത, ദ സെർവ് ദംസെൽഫ്, അവർ തന്നെ മിനിസ്റ്റേഴ്സാണ്. അവർ തന്നെ ജോലി ചെയ്യുകയും അവർ അതേസമയം ജോലിയുടെ നേതൃത്വം വഹിക്കുകയും രണ്ട് കാര്യങ്ങൾ ചെയ്യും. ഒരളവിൽ അവർ തന്നെ ജോലി ചെയ്യുകയും തങ്ങളോടുകൂടെ സ്വർഗത്തിലെ ദൈവം അസൈൻ ചെയ്തിരിക്കുന്ന ദൂതന്മാരെ ജോലിക്ക് വേണ്ടി ഏൽപ്പിക്കുകയും അവരെ കൊണ്ട് ഇത് ചെയ്യിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേകത അവർക്കുണ്ട്. വി ആർ ദ മിനിസ്റ്റേഴ്സ് ആൻഡ് സ്റ്റിവേർഡ്സ് ഓഫ് ദ മിസ്റ്ററീസ് ഓഫ് ഗോഡ്. ഞാൻ അവിടോട്ട് വരാം. അങ്ങനെ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുവാൻ കർത്താവ് കൃപ തരും. ഇനിയും ആ സ്റ്റിവേർഡ്ഷിപ്പിനകത്ത് ദ മിസ്റ്ററീസ് ഓഫ് ഗാഡ് ഞാൻ പല പ്രാവശ്യം പല ഇടങ്ങളിലായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. ദൈവവചനത്തിൻ്റെ വ്യാഖ്യാനം ദൈവം ഏൽപ്പിച്ചവർക്ക് മാത്രമേ ഉള്ളൂ, അല്ലാത്തവൻ വ്യാഖ്യാനിച്ചാൽ മണ്ടത്തരമായേ മാറത്തുള്ളൂ. പക്ഷെങ്കിൽ ദൈവം ഏൽപ്പിച്ചവൻ ദൈവവചനം വ്യാഖ്യാനിച്ചാൽ അതിന് വലിയ അർത്ഥമുള്ളതാണ്. അതിനകത്ത് അന്നത്തേക്കുള്ള പുതിയ ആത്മീക സമ്പത്ത് കാണും, അന്നത്തേക്കുള്ള പുതിയ ആത്മീക അനുഭവങ്ങൾ കാണും. ദ മിറക്കിൾസ് ഓഫ് ഗാഡ്, ദ മിസ്റ്ററീസ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ വലിയ യാഥാർത്ഥ്യങ്ങളെ, ദൈവത്തിൻ്റെ മർമ്മങ്ങളുടെ ഗ്രഹവിചാരകത്വം. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ചിലർ സാധാരണ സുവിശേഷകന്മാർക്ക് ലഭിക്കാത്ത, സാധാരണ വചനജ്ഞാനികൾക്ക് ലഭിക്കാത്ത, സാധാരണ വേദ അധ്യാപകന്മാർ കൈകാര്യം ചെയ്യുവാൻ കഴിയാത്ത ഒരു പ്രത്യേക കൃപാവരമാണ് ദ മിസ്റ്ററീസ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ രഹസ്യങ്ങളുടെ കലവറയുടെ അകത്തേക്ക് പോകുവാൻ. വിശുദ്ധ പൗലൂസിനോട് ചോദിച്ച പല ചോദ്യങ്ങൾക്കും മറ്റാർക്കും പറയുവാൻ കഴിയാതെ ഇരുന്ന മറുപടി താൻ പറയുകയുണ്ടായി, കാര്യം ദൈവിക രഹസ്യങ്ങളുടെ അകത്തേക്ക് പോയി. യേശുവിനെ വാക്കിൽ കൊടുക്കേണ്ടതിന് പരീശന്മാരിലും ന്യായശാസ്ത്രികളിലും പലർ കുടുക്ക് ചോദ്യങ്ങൾ തിരുവചനത്തിൽ നിന്ന് ചോദിച്ചു. ചോദിച്ച ചോദ്യങ്ങൾക്ക് ദൈവിക മിസ്റ്ററി, രഹസ്യങ്ങൾ അറിയാവുന്നവനാകുന്ന യേശു പറഞ്ഞ മറുപടിയുടെ മുമ്പിൽ ചെറുത്ത് നിൽപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. ഒരു കൊച്ചുദാഹരണം പറയാം. സാധൂക്യർ ഒരിക്കൽ വന്ന് യേശുവിനോടൊരു ചോദ്യം ചോദിച്ചു. സാധൂക്യർ മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കാത്തവരാണ്. അങ്ങനെ എന്തെല്ലാം വിശ്വസിക്കാത്ത ആരെല്ലാം പേരുണ്ട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് വലിയ കാര്യമൊന്നുമില്ല. അങ്ങനെ അവർക്ക് വിശ്വസിക്കാൻ കഴിയാതെ വരുമ്പോൾ അവർ പറയും, കോൺസ്പെറൻസി തിയറിയ, വിട, ഞാൻ അവിടുന്ന് മാറാൻ ആഗ്രഹിക്കുന്നു. അത് അവരവരുടെ അറിവിനും പ്രാപ്തിക്കും കഴിവിനും വിദ്യാഭ്യാസത്തിനും പലതിനും നിരക്കുന്നതല്ലായിരിക്കും. അതുകൊണ്ട് കോൺസ്പെറൻസി ആണെന്ന് പറഞ്ഞ് പലരും വിടാറുണ്ട്. എന്നാൽ ദൈവിക മർമ്മങ്ങൾ പറയുന്നവർക്കായി സ്തോത്രം. ഓൾ റൈറ്റ്. മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കാത്ത ഒരു കൂട്ടം ആളുകളായിരുന്നു സാധൂക്യർ. അവർ യേശുവിൻ്റെ അടുക്കൽ വന്നൊരു ചോദ്യം ചോദിച്ചു. ഞങ്ങളുടെ ഇടയിൽ 7 സഹോദരന്മാർ ഒരുമിച്ചുണ്ടായിരുന്നു ഒരു വീട്ടിൽ. ഏറ്റവും മൂത്ത സഹോദരൻ വിവാഹം കഴിച്ചു, മക്കളില്ലാതെ മരിച്ചു. മോശയുടെ ന്യായപ്രമാണ പ്രകാരം ആ വീട്ടിലെ 2-ാമത്തെ മകനും 3-ാമത്തെ മകനും വിവാഹം കഴിച്ചു. അതേ സ്ത്രീയെ വിവാഹം കഴിച്ചു, മക്കളില്ലാതെ മരിച്ചു. അങ്ങനെ ഒടുവിലത്തവൻ 7-ാമത്തവൻ വരെയും അതേ സ്ത്രീയെ വിവാഹം കഴിച്ചു, മക്കളില്ലാതെ മരിച്ചു. ഇത് മോശയുടെ ന്യായപ്രമാണത്തിൽ പെടുന്ന യാഥാർത്ഥ്യമാണ്. ഒടുവിൽ സ്ത്രീയും മരിച്ചു. ഒരു പുനരുത്ഥാനം ഉണ്ടെങ്കിൽ അഥവാ ഒരു പുനരുത്ഥാനം നടക്കുകയാണെങ്കിൽ പുനരുത്ഥാനത്തിൽ ഈ സ്ത്രീ ആർക്ക് ഭാര്യയായിരിക്കും? 7 പേർക്കും ഭാര്യയായിരുന്നല്ലോ. ഈ ഒരു ചോദ്യം ചോദിച്ചു. ലോകത്തിൽ ഒരൊറ്റ മനുഷ്യന് മറുപടി പറയുവാൻ എളുപ്പമല്ലാത്തൊരു ചോദ്യം. പരീശനെയും ന്യായശാസ്ത്രീയെയും ഒക്കെ മിക്കവാറും മുട്ടുമടക്കിച്ച ചോദ്യം. പലരും വിരലിന് ഞൊട്ടയിട്ട് മടങ്ങിയ പരുവം. യേശുവിൻ്റെ അടുക്കൽ ഈ ചോദ്യം വന്നപ്പോൾ ദൈവിക രഹസ്യത്തെക്കുറിച്ച് അറിയാമായിരുന്ന യേശു പറഞ്ഞു, പക്ഷേ മരണാനന്തര ജീവിതത്തിൽ അവർ വിവാഹത്തിന് കൊടുക്കുകയുമില്ല, വിവാഹത്തിന് എടുക്കുകയുമില്ല, പകരം ദൂതന്മാരെ പോലെയായിരിക്കും. ദൂതന്മാർക്ക് വിവാഹത്തിൻ്റെ കഴിവില്ല എന്ന് യേശു പറഞ്ഞില്ല. അവരുടെ ശരീരം വിവാഹത്തിന് അയോഗ്യമാണെന്ന് യേശു പറഞ്ഞില്ല. എനിക്കതിനെക്കുറിച്ച് അറിഞ്ഞും കൂടാ, എനിക്കറിയാവുന്ന ഒന്നുണ്ട്, അവരതിന് പോകുകയില്ല എന്ന് യേശു പറഞ്ഞത് എനിക്ക് മനസ്സിലായി. അവർ ദൂതന്മാരെ പോലെയാണ്, അവർ വിവാഹത്തിന് കൊടുക്കുന്നുമില്ല, വിവാഹത്തിന് എടുക്കുന്നുമില്ല. ഒരു മിസ്റ്ററി, ദൈവികമായ ഒരു രഹസ്യത്തിൻ്റെ കലവറ തുറന്നതിനാൽ ആ ജനത്തെ പറഞ്ഞയക്കുവാൻ കഴിഞ്ഞു. ഞാൻ ദൈവിക ഗ്രഹവിചാരകനാണ്, ദൈവിക മർമ്മങ്ങളുടെ ഗ്രഹവിചാരകത്വത്തിലേക്ക് ദൈവം എന്നെ നടത്തിയിരിക്കയാൽ സ്തോത്രം.
അടുത്തത് ഗ്രഹവിചാരകൻ്റെ ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഓവർസിയറാണ് അദ്ദേഹം, ഗ്രഹവിചാരകനാണ്, അതേസമയം താൻ തന്നെ സേവനം ചെയ്യുന്നവനാണ്. ഇനിയും തുടർന്ന് മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് പോകുക. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിലേക്ക് പോകുമ്പോൾ, ഓൾറൈറ്റ്, ഞാൻ വാക്യം വായിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കർത്താവായ യേശു ക്രിസ്തു അന്ന് മുന്തിരിത്തോട്ടത്തിൽ ജോലിക്ക് വേണ്ടി അയച്ചിരുന്നതായ വ്യക്തികളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ രാവിലെ 6 മണി നേരത്ത്, രാവിലെ വെളുപ്പിലെ 1 മണി നേരത്ത്, നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ രാവിലെ 6 മണി, അന്നത്തെ ഭാഷയിൽ 1 മണി നേരത്ത് ഒരു വെള്ളിക്കാശ് പറഞ്ഞൊത്ത് ജോലിക്കാരെ ജോലി ചെയ്യേണ്ടതിന് വേണ്ടി തൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് അയച്ചു. 2 മണി നേരത്തും 10 മണി നേരത്തും 11 മണി നേരം വരെയും ആളുകളെ അയച്ചു. ആദ്യം വന്നവരോട് കൂലി പറഞ്ഞൊത്തെങ്കിലും പിന്നെ വന്നവരോട് കൂലി പറഞ്ഞൊത്തില്ല. അവസാനം വൈകുന്നേരത്ത് കൂലി വാങ്ങിക്കാൻ എല്ലാവരും വന്നു. വൈകിട്ട് 6 മണി അല്ലെങ്കിൽ 7 മണി എന്നിരിക്കട്ടെ, കൂലി വാങ്ങിക്കുവാൻ വേണ്ടി എല്ലാവരും വന്നു. ഏറ്റവും ഒടുക്കം വന്നവനെ മുൻപിലേക്ക് വിളിച്ചു നിർത്തിയേച്ച് അവന് 1 വെള്ളിക്കാശ് അങ്ങ് കൊടുത്തു. ആ കൊടുത്തത് ആരാന്നറിയാമോ? ഗ്രഹവിചാരകൻ. അവിടെയാണ് എൻ്റെ വിഷയം, ഗ്രഹവിചാരകൻ. ഗ്രഹവിചാരകൻ്റെ ജോലിയാണ് കൂലി കൊടുക്കുന്നത്. ഇന്ന് പകൽ ദൈവഗ്രഹത്തിൽ പലതുണ്ടെങ്കിലും, ദൈവിക കലവറയിൽ പലതുണ്ടെങ്കിലും, ദൈവത്തിൻ്റെ കരങ്ങളിൽ പലതുണ്ടെങ്കിലും, ദൈവമാക്കിയ ഗ്രഹവിചാരകന്മാർ ഇവിടെ ഉണ്ടെങ്കിൽ ജനത്തെ ശുശ്രൂഷിക്കുവാൻ നമുക്ക് കഴിയും. ദൈവസഭയിൽ രോഗശാന്തി നടത്തുവാൻ, ദൈവസഭയിൽ ദൈവിക വിടുതലുകൾ പറയുവാൻ, ദൈവസഭയിൽ ദൈവിക വളർച്ചകൾ വിളിച്ചു വരുത്തുവാൻ, ദൈവത്തിൻ്റെ കലവറയിൽ ഉള്ളത് എടുത്തു കൊടുക്കുവാൻ ഗ്രഹവിചാരകന്മാരെ, എന്നെയും നിങ്ങളെയുമാണ് ദൈവം അഭിഷേകം ചെയ്തതെന്ന് മറക്കരുത്. ഗ്രഹവിചാരകനാണ് മറ്റുള്ളവർക്ക് കൂലി കൊടുക്കേണ്ടത്. ഒരിക്കലൊരു പ്രത്യേക സാഹചര്യത്തിൽ പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ ഇടപെട്ടത് എനിക്ക് ഓർമ്മയുണ്ട്. തൻ്റെ ഇന്ന വ്യക്തികളെ, രണ്ടോ മൂന്നോ പേരുടെ കാര്യമായിരുന്നു, എനിക്കൊന്ന് സഹായിക്കണമെന്നുണ്ട്. ഒരുത്തനൊരു രോഗശാന്തി കൊടുക്കണം, ഒരുത്തൻ്റെ ബുദ്ധിശക്തി നഷ്ടപ്പെട്ടു, അവനൊരു ബുദ്ധിശക്തി കൊടുക്കണം. പഠിച്ചിട്ടും പഠിച്ചിട്ടും തോൽക്കുന്ന ഒരു കുട്ടിയുണ്ട്, അവനൊരു നല്ല മാർക്ക് കൊടുക്കണം. എൻ്റെ കലവറയിൽ നിന്ന് എടുത്തവരുടെ കയ്യിൽ ഏൽപ്പിക്കുവാൻ, എനിക്കും ആ ജനത്തിനും നടുവിൽ നിന്ന് ഒന്ന് ശുശ്രൂഷ ചെയ്യുവാൻ ഞാൻ ഒരുവനെ അന്വേഷിക്കുകയാണ്. നീ അവൻ്റെ മേൽ കൈവക്ക്, ഇന്നൊരു വിടുതലുണ്ടാകും. മക്കളില്ലാത്ത കുടുംബങ്ങളിൽ ചിലതിൻ്റെ മേൽ കൈവയ്ക്കേണ്ടതിന്, സാമ്പത്തികമില്ലാത്ത കുടുംബങ്ങളിൽ ചിലതിൻ്റെ മേൽ കൈവയ്ക്കേണ്ടതിന് ദൈവം അനുവദിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. നീ അതിൻ്റെ മേലൊന്ന് കൈവെക്ക്. നീ ഒന്ന് കൈവച്ചെങ്കിൽ മാത്രമേ നിനക്ക് മാത്രമേ കൂലി കൊടുക്കാനൊക്കെയുള്ളൂ. ഗ്രഹവിചാരകൻ്റെ ജോലിയാണ് പേയിങ് ദ വേജസ്. തിരുവചനത്തിൻ്റെ ഭാഷയാണ് വേജസ്. ഇന്നത്തെ ഇതിൽ സാലറി എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. വേദപുസ്തകം കിങ് ജെയിംസ് വേർഷൻ തർജ്ജമ ചെയ്യുന്ന ആ കാലത്ത് സാലറി എന്നൊരു പദം ഇംഗ്ലീഷിൽ ഇല്ല. ഇന്ന് ഞാൻ അങ്ങോട്ട് പോകാൻ താല്പര്യപ്പെടുന്നില്ല. അതിനുശേഷം ഇംഗ്ലീഷിൽ വന്നൊരു പദമാണ് സാലറി. അതുകൊണ്ടാണ് വേജസ് എന്ന പദം ഇംഗ്ലീഷ് കിങ് ജെയിംസ് വേർഷനിൽ ഉപയോഗിക്കുന്നത്. ഞാൻ ലെറ്റ് മീ ഗോ ബാക്ക്, അതിൻ്റെ അർത്ഥം എല്ലാവർക്കും ഇപ്പോഴും മനസ്സിലാകുമല്ലോ. അതുകൊണ്ട് ഞാൻ അവിടുന്ന് മാറാൻ ആഗ്രഹിക്കുന്നില്ല. ടു പേ ദ വേജസ്, ഇന്ന് ചിലരെല്ലാം ചെയ്തിരിക്കുന്നതിൻ്റെ കൂലി അവർക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ, കഴിഞ്ഞ നാളുകളിൽ കർത്താവിന് വേണ്ടി അധ്വാനിച്ചിട്ടും എനിക്കൊന്നും ലഭിച്ചിട്ടില്ല എന്ന് പറയുന്ന ചിലരുടെ മേൽ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഒരു ദൈവിക കൈമാറ്റം നടക്കേണ്ടതിന് ദൈവത്തിന് സ്റ്റിവേർഡ്സായ ചിലർ ഇന്ന് പകൽ ചിലർക്ക് വേണ്ടി വിളിച്ചു പറയുവാൻ ദൈവം എനിക്ക് കൃപ തരുന്നു. ഇതിനകത്തുള്ള സ്റ്റിവേർഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുവാൻ, ഇന്ന് പകൽ ഒരുവന് വേണ്ടി മറ്റൊരുവൻ അപേക്ഷിക്കുവാൻ, ഒരുവനെ മറ്റൊരുവൻ ശുശ്രൂഷിക്കുവാൻ, കർത്താവിൻ്റെ കരങ്ങളിലേക്കൊന്ന് ഏൽപ്പിക്കപ്പെടാം, കൂലി കൊടുക്കുവാൻ സ്റ്റിവേർഡിനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. സ്റ്റിവേർഡ്സിനെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ ഗ്രഹവിചാരകനെ കുറിച്ച് പറയുമ്പോൾ, രണ്ട് കാര്യങ്ങൾ ബൈബിൾ പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുന്നത്. ഒന്ന്, സ്റ്റിവേർഡ്സ് നീഡ് ടു ബി ഫെയ്ത്ത്ഫുൾ. 1 കൊരിന്ത്യർ 4:2, സ്റ്റിവേർഡ്സ് നീഡ് ടു ബി ഫെയ്ത്ത്ഫുൾ. അവരിൽ നിന്ന് വിശ്വസ്തത പ്രതീക്ഷിക്കുന്നു. നമ്മിൽ നിന്ന് വിശ്വസ്തത ദൈവം പ്രതീക്ഷിക്കുമോ? മറ്റാരെയും ശുശ്രൂഷിക്കുവാൻ ദൈവം എന്നെ ഏൽപ്പിക്കാത്തത് കൊണ്ട് നിങ്ങളിൽ ഒരാൾ മറ്റൊരുത്തനെ ശുശ്രൂഷിച്ചാൽ അത് തകരാറാണെന്ന് പറയുവാനല്ല, പകരം ദൈവമേ ആ കൃപ അവൻ ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ എനിക്കും കൂടെ ഇതിന് കൃപ തരണമേ എന്ന് ദൈവത്തോട് പറയുവാൻ. സ്റ്റിവേർഡ്സ് വി നീഡ് ടു ബി ഫെയ്ത്ത്ഫുൾ. ദൈവം ഏൽപ്പിച്ച എന്തെങ്കിലും ഒന്ന് അവരെൻ്റെ പരിഹാസം കേട്ടുകൊണ്ട്, അവരെൻ്റെ നിരൂപണത്തെ ഭയന്നുകൊണ്ട് ഒളിഞ്ഞ് പുറകോട്ട് മാറുവാനല്ല, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലും അധികാരത്തിലും ഇന്ന് പകൽ ദൈവം എന്നെ ഏൽപ്പിച്ച ദൈവിക കലവറയിൽ നിന്ന് ചെയ്യുവാൻ, കർത്താവിനെ ഏൽപ്പിച്ച സ്ഥാനം ഞാൻ അംഗീകരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചിലതെല്ലാം ചെയ്യുവാൻ നമുക്കൊന്ന് തയ്യാറാകാം. ഗ്രഹവിചാരകന്മാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതോ അവർ വിശ്വസ്തർ ആയിരിക്കണം. സമയത്തിന് ആഹാരം കൊടുക്കേണ്ടതിന് കർത്താവ് ഒരിക്കൽ പറഞ്ഞു, കുടുംബത്തിലുള്ളവർക്ക് എല്ലാവർക്കും ആഹാരം വിളമ്പേണ്ടതിന് തക്ക സമയത്ത് ആഹാരം കൊടുക്കുന്ന ഗ്രഹവിചാരകത്വത്തിലേക്ക് ഏൽപ്പിക്കപ്പെട്ടവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ആ വീട്ടിലെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ദഹിക്കത്തക്ക തരത്തിലുള്ള ആഹാരം കൊടുക്കണം. ആ വീട്ടിലെ ചെറുപ്പക്കാരന് അവൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമുള്ള ആഹാരം കൊടുക്കണം. ആ വീട്ടിലെ രോഗിക്ക് അവർക്കാവശ്യമുള്ള ആഹാരം കൊടുക്കണം. കിട്ടിയത് കൊണ്ട് എല്ലാവർക്കും എന്ന് പറയാനല്ല.
മലയാളത്തിലൊരു കൊച്ചു പറച്ചിലുണ്ട്, ഉള്ളതുകൊണ്ട് എല്ലാവർക്കുമായിട്ടങ്ങ് പൗത്തേക്കാം. എൻ്റെ ലാഗപ്പാടെ ഇത്രയും രണ്ട് വാക്യമുണ്ട്, അതുകൊണ്ട് എല്ലാവർക്കുമായിട്ടങ്ങ് പൗത്തേക്കാമെന്ന്. പ്രായമുള്ള ചില ആളുകൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഉള്ളതുകൊണ്ട് എല്ലാവർക്കുമെന്ന് പറയുന്ന പദപ്രയോഗത്തേക്കാൾ കറക്റ്റ് ഉള്ളതുകൊണ്ട് ഇല്ല ആർക്കുമെന്ന് പറയുക. എല്ലാവർക്കുമെന്നല്ല, ഇല്ല ആർക്കുമെന്ന് പറയുന്നതാണ്. അത് നുള്ളിപ്പൗത്താൽ എല്ലാവർക്കും തികയാനില്ല, അതുകൊണ്ട് ആർക്കും ആർക്കും ഒന്നും ഇല്ലാതെ വരും. അല്ല ദൈവ ഇതിലെ ദൈവത്തിൻ്റെ കലവറയിലുള്ള ഭണ്ണാരത്തിലുള്ള ധനത്തിൻ്റെ ആധിക്യത്തിനൊത്തവണ്ണം വീട്ടിലെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക്, പുതുതായി രക്ഷിക്കപ്പെട്ടവർക്ക് ആവശ്യമുള്ള ലളിതമായ പാലും, ആത്മീക വളർച്ചയിലേക്ക് ഉയർന്നു വരുന്നവർക്ക് ആവശ്യമുള്ള അല്പം കൂടെ കട്ടിയുള്ള ആഹാരവും, രോഗികളായവർക്ക് വിടുതൽ ലഭിക്കേണ്ടതിന് ആവശ്യമുള്ളതും കൊടുക്കുവാൻ ഇന്ന് കൊറോണ വൈറസ് ജനത്തെ ബാധിക്കുമ്പോൾ ധൈര്യപ്പെടുത്തുന്ന വചനങ്ങൾ കൊടുത്തു മാനിക്കുവാൻ, ലോകം മുഴുവനും ഭീതിപ്പെടുത്തുന്ന പദങ്ങൾ പറയുമ്പോൾ നിന്റെ ധൈര്യം ക്ഷയിച്ചു പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് ധൈര്യപ്പെടുത്തുന്ന പദങ്ങൾ പറയുവാൻ ഇന്ന് പകൽ കർത്താവ് നമ്മെ ശക്തീകരിക്കട്ടെ. ആവശ്യമുള്ളവർക്ക് ആവശ്യമുള്ളത് തക്ക സമയത്ത് എടുത്തു കൊടുക്കുന്ന ഗ്രഹവിചാരകത്വത്തിൻ്റെ ശുശ്രൂഷയിൽ ദൈവം പ്രതീക്ഷിക്കുന്ന ഒന്ന് അവർ വിശ്വസ്തരായിരിക്കണം. ഗ്രഹവിചാരകൻ വിശ്വസ്തനായിരിക്കണം. അതാ രണ്ട് തീത്തോസ് 4:7 പറയുന്നത്, ദേ നീഡ് ടു ബി ബ്ലെയിംലെസ്, കുറ്റമില്ലാത്തവനായിരിക്കണം. ബ്ലെയിംലെസ്, എന്നെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് ബ്ലെയിം പറയുവാൻ പിശാചിനില്ലാത്തവനായി മാറണം ഞാൻ. മാനുഷികമായ ബലഹീനതകൾ ഇല്ലാത്തവരാരുമില്ലെങ്കിലും പിശാചിന് എതിർ പറയുവാനോ തെളിയിക്കത്തക്കത് എന്തെങ്കിലും ഒന്ന് കൊണ്ടുവരുവാനോ ഇല്ലാതെ വണ്ണം ബ്ലെയിംലെസ്സായി എഴുന്നേറ്റ് നിൽക്കുന്ന കർത്താവിൻ്റെ വീരന്മാർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹി നീഡ് ടു ബി ബ്ലെയിംലെസ്. ഇന്ന് പകൽ ബ്ലെയിംലെസ്സായി ദൈവത്തെ സേവിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ തരട്ടെ. ഞാൻ ഗ്രഹവിചാരകത്വത്തിൻ്റെ ഒന്നാമത്തെ ഉദാഹരണമായി ജോസഫ് എന്ന പഴയ നിയമ ഭക്തനെ വെളിയിൽ കൊണ്ടുവരുവാനായി ആഗ്രഹിക്കുന്നു. ജോസഫ് പൊത്തിഫേറിൻ്റെ വീട്ടിൽ നിന്ന ചരിത്രം ഓർമ്മയുണ്ട്. ജോസഫ് വെളിപ്പാടുള്ളവനായിരുന്നു, ദർശനമുള്ളവനായിരുന്നു, ദൈവിക കാഴ്ചപ്പാടിൽ ഉൾപ്പെട്ടവനായിരുന്നു, ദൈവത്തിൻ്റെ പ്രോജക്റ്റിൻ്റെ ഭാഗമായിരുന്നു. ദൈവിക ഗ്രഹവിചാരകത്വം നടക്കുവാൻ ചില കാര്യങ്ങൾ താൻ ഏൽപ്പിച്ചത് ദൈവം ഏൽപ്പിച്ചതുപോലെ ചെയ്യുവാൻ ദൈവത്തിൻ്റെ കയ്യിലെ ഉപയോഗപ്പെടുന്ന വ്യക്തിയായിരുന്നു. ദൈവത്തിൻ്റെ ഒരു കയ്യിലെ അമ്പായിരുന്നു, പൂണയിലെ മിനിക്ക് അമ്പായിരുന്നു, തൃക്കരങ്ങളിലെ യുദ്ധത്തിൻ്റെ ആയുധമായിരുന്നു, ബാറ്റിൽ ആക്സ് യുദ്ധത്തിൻ്റെ വെൺമഴുവായിരുന്നു. ഈ ജോസഫിനെ ഒരു ദിവസം ദൈവത്തിൻ്റെ പദ്ധതി ഒത്തവണ്ണം മിസ്രയീമിലേക്ക് വിറ്റു. മിസ്രയീമിലെ പൊത്തിഫേർ എന്ന മനുഷ്യൻ അദ്ദേഹത്തെ വിലയ്ക്ക് വാങ്ങി തൻ്റെ വീട്ടിൽ വേലയ്ക്ക് നിർത്തി. പക്ഷേ ജോസഫിനോടുകൂടെ ദൈവമിരുന്നു. ഒന്ന്, രണ്ട്, ജോസഫ് വിശ്വസ്തനായിരുന്നു. മൂന്ന്, ജോസഫ് എഫിഷ്യൻ്റായിരുന്നു. ഒരുവനോടുകൂടെ ദൈവസാന്നിധ്യം ഉണ്ടെങ്കിൽ എഫിഷ്യൻസി തന്നെ ഉണ്ടാകും. ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്നതോടുകൂടെ ജോസഫ് ആ വീട്ടിലെ സ്റ്റെവേർഡായി മാറി, അവിടുത്തെ ഗ്രഹവിചാരകനായി മാറി. തനിക്ക് ഒന്നും നിഷേധിക്കപ്പെടാത്ത ഒരു സാഹചര്യത്തിലായി ജോസഫ്. ഞാൻ അങ്ങനോട് ചോദിക്കട്ടെ, ആ പുരയിടത്തിൻ്റെ ഉടമസ്ഥൻ അങ്ങാണോ? അദ്ദേഹം പറയും, അല്ലേ അല്ല, അത് പൊത്തിപ്പേറിൻ്റെയാണ്. വീട് അങ്ങയുടേതാണോ? അല്ലേ അല്ല, അത് പൊത്തിപ്പേറിൻ്റെതാ. ഇവിടുത്തെ ദാസിദാസന്മാർ അങ്ങയുടേതാണോ? അല്ല, അത് പൊത്തിഫേറിൻ്റെതാ. പിന്നെ അങ്ങിവിടെ എന്തോവാ? ഇതിൻ്റെ മുഴുവനും ചുമതല നോക്കുവാൻ ഐ ക്യാൻ ഓവർസിയർ, സകലതിൻ്റെയും ചുമതല നോക്കുവാൻ ദൈവം എന്നെ ഈ സ്ഥാനത്ത് കൊണ്ടയാക്കിയതാ. അതേസമയത്ത് അരുതാത്ത ഒന്നിനു വേണ്ടി ഞാൻ കൈ നീട്ടുകയില്ല. നോ, അരുതാത്ത ഒരിടത്തേക്ക് എൻ്റെ കണ്ണു പോകയില്ല. അരുതാത്ത ഒന്നിന് എനിക്ക് അവകാശമില്ലാത്ത ഒന്നിനു വേണ്ടി എൻ്റെ കൈ തിരിയുകയില്ല. ഞാൻ വിശ്വസ്തനായിരിക്കും, ബ്ലെയിംലെസ് ആയിരിക്കും. ബ്ലെയിം ചെയ്യുന്ന വ്യക്തികൾ വന്നേക്കാം, അതൊക്കെ വന്ന് പരാജയപ്പെട്ടിരിക്കും. എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ എത്രയോ വ്യക്തികൾ എതിരെ എഴുന്നേൽക്കുന്നതും അമ്പെ പരാജയപ്പെടുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ദൈവസന്നിധിയിൽ നിർത്തിയിരിക്കുന്ന ദൈവത്തെ നന്ദിയോടെ നന്ദിയോടെ വാഴ്ത്തുകയാണ്. ഞാൻ കഴിഞ്ഞ രാത്രിയിൽ ദൈവം എന്നോട് ഈ സന്ദേശം തന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ പതുക്കെ ഒന്ന് ചിന്തിച്ചു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ചില പ്രത്യേകതകൾ. ഒന്ന്, ഹി ഹാഡ് നോ റിസോഴ്സ്, സ്വന്തമായി ഒന്നുമില്ല. സ്വന്തം വീട്ടിൽ നിന്ന് പുറത്തെറിയപ്പെട്ടു, പൊട്ടക്കണത്തിൽ നിന്ന് തേണ്ട മിശ്രയും ിലേക്ക് വിൽക്കപ്പെട്ടു. സ്വന്തമായി ഒന്നുമില്ല, പക്ഷേ യാതൊന്നിനും കുറവില്ലാത്തവനായി നിൽക്ക. ഹി ഹാഡ് നോ റിസോഴ്സ്, പക്ഷേ ദൈവം തന്നോടുകൂടെ ഉണ്ടായിരുന്നു. അതായിരുന്നു തൻ്റെ പ്രധാന റിസോഴ്സ്. ഗോഡ് വാസ് വിത്ത് ഹിം, തന്നോടുകൂടെ ദൈവം ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ റിസോഴ്സ് തനിക്കുണ്ടായിരുന്നു, തന്നോടുകൂടെ ദൈവം. രണ്ട്, ഗോഡ് ബ്ലസ്ഡ് ഹിം ആൻഡ് പൊത്തിഫേർ. തന്നെയും ദൈവം അനുഗ്രഹിച്ചു, പൊത്തിഫേറിനെയും ദൈവം അനുഗ്രഹിച്ചു. ദൈവം എന്നെ അനുഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ സേവിക്കുന്ന കമ്പനിയെ അനുഗ്രഹിക്കും. ദൈവം എന്നെ അനുഗ്രഹിക്കുമെങ്കിൽ ഞാൻ സേവിക്കുന്ന സഭയെ അനുഗ്രഹിക്കും. ദൈവം എന്നെ അനുഗ്രഹിക്കുമെങ്കിൽ ഞാൻ ജോലി ചെയ്യുന്ന പ്രസ്ഥാനത്തെ, ഞാൻ കൂടി നിൽക്കുന്ന പ്രസ്ഥാനത്തെ ദൈവം അനുഗ്രഹിക്കും. അങ്ങനെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുകയും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ പങ്ക് പിടിച്ച് പൊത്തിഫേർ വരെ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്ത ചരിത്രമുണ്ട്. ഇത് യാക്കോബിനുണ്ടായിരുന്ന ചരിത്രമല്ലേ? തൻ്റെ വല്യപ്പൻ യാക്കോബിനെ, തൻ്റെ അപ്പൻ യാക്കോബിനെ ഒന്ന് എടുത്തു നോക്കാം.
അദ്ദേഹത്തിനുണ്ടായിരുന്ന ചരിത്രമല്ലേ ഇത്? അമ്മയ്യപ്പൻ്റെ വീട്ടിൽ വേല ചെയ്തിരുന്ന കാലം താൻ തൊടുന്നതെല്ലാം നന്നായി വരുന്ന ഇവർ കാഴ്ച കണ്ടുകൊണ്ട് അദ്ദേഹത്തിന് പറയാനുണ്ട്, ദൈവം എന്നെ അനുഗ്രഹിച്ചു, അതുകൊണ്ട് ലാബാനെ അങ്ങും അനുഗ്രഹിക്കപ്പെട്ടു. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ദൈവപൈതലെ താങ്കൾ അനുഗ്രഹിക്കപ്പെടുന്നതിനാൽ തങ്ങളുടെ വീട്ടിൽ താൻ അനുഗ്രഹിക്കപ്പെട്ടവനാണെങ്കിൽ തങ്ങളുടെ വീട്ടിലുള്ള രോഗികൾ അനുഗ്രഹിക്കപ്പെട്ടവരാകും, രോഗം അവരിൽ നിന്ന് വിട്ടുമാറും. തൻ്റെ ചുറ്റുവട്ടത്തുള്ള ഭവനങ്ങളിൽ ദൈവിക പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കും, ദൈവിക കാരുണ്യം ഉണ്ടായിരിക്കും. ജോസഫ് അനുഗ്രഹിക്കപ്പെട്ടവനായിരുന്നു, ദൈവസാന്നിധ്യം ജോസഫിനോട് കൂടെ നിന്നു. പൊത്തിഫേറും ആ കൂട്ടത്തിൽ അനുഗ്രഹിക്കപ്പെട്ടു. ഹി വാസ് ഫുൾ ഓഫ് ഫെയ്ത്ത്, ഹി വാസ് റിയലി ഫെയ്ത്ത്ഫുൾ. അദ്ദേഹം സകലത്തിലും വിശ്വസ്തനായിരുന്നു. ജോസഫിൻ്റെ ചരിത്രത്തിൽ നിന്ന് വിശ്വസ്തതയെക്കുറിച്ച് വർണ്ണിക്കുവാൻ ഒരാവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. എല്ലാ ക്രിസ്ത്യാനിക്കും അറിയാം, ഏത് ചെറുപ്പക്കാരനെയും വശീകരിച്ച് നശിപ്പിക്കുവാൻ കഴിയുന്ന സാധ്യതകളുടെ നടുവിൽ ചിലർ പറയാറുണ്ട് പ്രായത്തിൻ്റെ തകരാറാണ്, സാഹചര്യത്തിൻ്റെ തകരാറ്, ഇതെല്ലാം തകരാറായിരുന്ന കാലഘട്ടത്തിൽ തൻ വിശ്വസ്തതയോടെ ദൈവസന്നിധിയിൽ നിന്ന് ചരിത്രം നമുക്ക് നന്നായി അറിയാം. തൻ വിശ്വസ്തനായിരുന്നു. രണ്ട്, ഹി ഹാഡ് എ വിഷൻ, അതാണ് ഏറ്റവും ഭയങ്കരം. തൻ്റെ മുമ്പിൽ ഒരു വലിയ കാഴ്ചപ്പാടുണ്ട്. തനിക്കറിയാം ഒരു ദിവസം തൻ്റെ അപ്പനും തൻ്റെ അമ്മയും തൻ്റെ 11 സഹോദരന്മാരും തൻ്റെ മുമ്പിൽ മുഴങ്കാൽ മടക്കിയേ മതിയാകൂ കാര്യം. 11 കറ്റകൾ തൻ്റെ കറ്റയെ നമസ്കരിക്കുന്നതും സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും തൻ്റെ മുമ്പിൽ വണങ്ങുന്നതും കണ്ട ായ ജോസഫ് ആ ദർശനം തൻ്റെ അകത്ത് കുറിച്ചതിനായി സ്തോത്രം. ഇന്ന് പകൽ ദർശനമുള്ള എത്ര പേരുണ്ട്? ഒന്ന് അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം ഒരുവനെ ഉപയോഗിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം മറ്റുള്ളവരിലേക്ക് പകരുവാൻ ഒരു പാത്രമായി, ഒരു ചാനലായി നമ്മെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നതും അർഹിക്കുന്നതുമായ ഒന്നാണ് ഞാൻ ദർശനമുള്ളവനായിരിക്കണം. ഇന്ന് പകൽക്കാലം ദർശനമുള്ളവർക്കായി കർത്താവിനെ സ്തുതിക്കുകയാണ്. ഫൈനലി ഹി ഹാഡ് ഫുൾ വാസ് ഫുൾ ഓഫ് ഫെയ്ത്ത്. ഞാൻ അത്രയും എടുക്കാൻ താല്പര്യപ്പെടുന്നുള്ളൂ. ഹി വാസ് ഫുൾ ഓഫ് ഫെയ്ത്ത്. തൻ്റെ ഹൃദയം ആ വിശ്വാസം കൊണ്ട് നിറഞ്ഞതായിരുന്നു, വിശ്വാസം കൊണ്ട് നിറഞ്ഞത്. സഹോദരന്മാർ ഒരുമിച്ച് തന്നെ പിടിച്ചുകെട്ടി പൊട്ടക്കുഴിയിലോട്ടിടുമ്പോഴും ജോസഫിനറിയാം ഇവിടം കൊണ്ട് ഞാൻ തീരുകയില്ല, ഞാൻ കയറി വരും. ഒയ്യോ, യോബിൻ്റെ ചരിത്രം കഴിഞ്ഞ ഒരു ദിവസം അതിൻ്റെ ഒരു ഭാഗം ഞാൻ തൊട്ടല്ലോ. തൻ്റെ ശരീരത്തിൽ മാംസം ഇഴുകി അളിഞ്ഞ് താഴെ വീഴുമ്പോൾ തമ്പറയുന്നത് മറ്റൊരുത്തനല്ല, എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ കാണും. എൻ്റെ മാംസം ഇങ്ങനെ അഴുകിപ്പോയാൽ ഒടുവിൽ ഞാൻ പൊടിമേൽ നിൽക്കും. അന്യനല്ല, എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് എൻ്റെ കർത്താവിനെ കണ്ടുകൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്ന ആരാധിക്കുന്ന ഒരു ദിവസം വരും, ഞാൻ അവനെ ആരാധിക്കുന്ന ഒരു നാൾ വരും. ഇന്ന് പകൽക്കാലം ആരാധനയിലേക്ക് നടത്തുന്ന വലിയ കാഴ്ചപ്പാടിനായി ആ വിശ്വാസത്തിനായി കർത്താവിനെ സ്തുതിക്കുകയാണ്. അടുത്തത് എഫെസ് ലേഖനം 6:20 വാക്യത്തിൽ നാം കർത്താവിൻ്റെ അംബാസഡേഴ്സും കോവർക്കേഴ്സുമാണ്. ഞാനതൊന്ന് ചേർത്തെടുക്കുവാനായി താല്പര്യപ്പെടുന്നു. ഞാൻ യേശുക്രിസ്തുവിൻ്റെ അംബാസഡറും യേശുക്രിസ്തുവിൻ്റെ കോവർക്കർ സഹപ്രവർത്തകനുമെന്ന് കാണാം. 6:20, ഫോർ വിച്ച് ഐ ആം ആൻ അംബാസഡർ ഇൻ ബോൺസ്. അതൊരു പ്രത്യേക പദമാണ്. ഐ എം എൻ അംബാസഡർ ഇൻ ബോൺസ്. ഞാൻ ചങ്ങല വഹിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ സ്ഥാനാപതിയായി സേവനം ചെയ്യുകയാണ്. എനിക്ക് തോന്നുന്നില്ല ഇന്നത്തെ സമയത്തിനകം അതും കൂടെ എടുത്തു തീർക്കുവാൻ കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നില്ല. റോമിൻ്റെ പട്ടണത്തിലാണ് താൻ അന്നായിരിക്കുന്നത്. റോമിലെ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ടാണ് ഈ ലേഖനത്തെക്കുറിച്ച് താൻ ചിന്തിക്കുന്നത്. റോമിലെ കാരാഗ്രഹത്തിൽ നിന്ന് തനിക്ക് ലഭിക്കുന്നതായ ഒരാശയമാണ് എഫെസ് ലേഖനം എഴുതുന്നത്. അവിടെ വെച്ചാണ് താൻ നോക്കുമ്പോൾ റോമിൻ്റെ തെരുവിലൂടെ അനേക രാജ്യങ്ങളുടെ അംബാസഡർമാർ യാത്ര ചെയ്യുന്നുണ്ട്. എൻ്റെ അറിവിൽ വെള്ളക്കുതിരകളുടെ പുറത്ത്, അതാത് രാജ്യങ്ങളുടെ പദവിക്കൊത്തവണ്ണം ചില രാജ്യത്തു നിന്ന് വരുന്ന അംബാസഡർമാർ 7 കുതിരയെ കെട്ടിയ പല്ലക്കിൽ, വേറെ ചില അംബാസഡർമാർ 41 കുതിരയെ വരെ കെട്ടിയ അവരുടെ പല്ലക്കുകളിൽ അവരുടെ രഥങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ തേണ്ട ഒരു അംബാസഡർ രണ്ട് കയ്യിലും ചങ്ങലയുമായി, കാലുകളിൽ ചങ്ങലയുമായി തേണ്ട റോമിലെ കാരാഗ്രഹത്തിൻ്റെ അകത്ത് കിടക്കുക. കാരാഗ്രഹത്തിൻ്റെ അഴിയിലൂടെ വെളിയിലേക്ക് നോക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, താണ്ടെ 4 കുതിരകളെ കെട്ടിയ രാജ്യത്തിൻ്റെ പ്രതിനിധി പോകുന്നു, തേണ്ടെ 7 കുതിരകളെ കെട്ടിയ. ഞാൻ ഒന്ന് ആവർത്തിക്കാം, അതാത് രാജ്യങ്ങളുടെ സ്റ്റാറ്റസിനൊത്തവണ്ണം, ഇൻ്റർനാഷണൽ സ്റ്റാറ്റസിനൊത്തവണ്ണം ചിലർക്ക് 3 കുതിര, ചിലർക്ക് 5 കുതിര, ചിലർക്ക് 7 കുതിര, ചിലർക്ക് 41 കുതിര, ഇങ്ങനെയൊക്കെയുള്ള കുതിരകളെ കെട്ടുവാനുള്ള റൈറ്റ് ഉണ്ട്. ബ്രിട്ടീഷ് റാണി സഞ്ചരിക്കുന്നതായ, ഇന്നും അവരുടെ നാഷണൽ ഡേഴ്സും മറ്റും താൻ സഞ്ചരിക്കുന്നതായ കുതിരകളെ കെട്ടിയ വാഹനം കാണുവാൻ കർത്താവ് എനിക്ക് പദവി തന്നിട്ടുണ്ട്. അത് രാജ്യത്തിൻ്റെ സ്റ്റാറ്റസിനനുസരിച്ച്, ഞാൻ ബ്രിട്ടീഷ് രാജ്ഞിയെക്കുറിച്ച് കേട്ടിട്ടുള്ളത് അത് പല രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ പല കുതിരകളുടെ നമ്പറിന് വ്യത്യാസമുണ്ട്. കാര്യം വ്യത്യസ്ത രാജ്യങ്ങളുടെ
ചുമതല താൻ വഹിക്കുന്നെങ്കിലും രാജ്യങ്ങളുടെ സ്റ്റാറ്റസിനൊക്കെ ഇതിനകത്ത് ബന്ധമുണ്ടെന്ന് ഞാൻ അതിൻ്റെ അക്യുറസിയിലേക്ക് പോകുന്നില്ല. കാര്യം അക്യുറേറ്റ് ആയിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു കൊട്ടത്തപ്പ് ആശയം ആ പറഞ്ഞത്, ഇങ്ങനെ വ്യത്യസ്ത നമ്പറുള്ള കുതിരകളെ കെട്ടി, അല്ലെങ്കിൽ 7, 14, 20 ഇങ്ങനെയൊക്കെയുള്ള കുതിരകളെ കെട്ടി അനേക സാമ്രാജ്യങ്ങളുടെ പ്രതിനിധികൾ ആ റോഡിൻ്റെ കൂടെ തേരാപ്പാര നടക്കുമ്പോൾ തേണ്ട കാരാഗ്രഹത്തിനകത്ത് പൂട്ടപ്പെട്ട് കിടക്കുന്ന പൗലോസ് വിളിച്ചു പറയുന്നൊരു പദപ്രയോഗമുണ്ട്, ഞാൻ യേശുവിൻ്റെ അപ്പസ്തോലനാണ്, യേശുവിൻ്റെ അംബാസഡറാണ്. അതെന്താ അങ്ങനെ പറഞ്ഞത്? നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ അംബാസഡേഴ്സ് ആയതുകൊണ്ട് കിട്ടുന്നതിലേക്ക് നല്ല കാറിൽ പോകണം, കിട്ടുന്നതിലേക്ക് നല്ല ക്യൂടെക്സ് അടിക്കണം, ഇങ്ങനെ എന്തെല്ലാം കേൾക്കണമോ എന്തെല്ലാം കേൾക്കണം. പൗലോസിന് പറയാനുള്ള ഒന്ന്, തൻ്റെ കയ്യിൽ ചങ്ങല ധരിച്ചവനായി, കെട്ടപ്പെട്ടവനായി, മുൾക്കിരീടം ധരിച്ചവനായി പീലാത്തോസിൻ്റെ മുമ്പിൽ നിന്ന യേശുവിൻ്റെ പ്രതിനിധിയായ ഞാൻ ചങ്ങല ധരിച്ചുകൊണ്ട് സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷം. ചങ്ങല എന്നെ ക്രിസ്തുവിൻ്റെ സ്ഥാനാപതി സ്ഥാനത്ത് നിന്ന് മാറ്റുന്നില്ല, പ്രതികൂലം എന്നെ ക്രിസ്തുവിൻ്റെ സ്ഥാനാപതി സ്ഥാനത്ത് നിന്ന് മാറ്റുന്നില്ല. ഞാൻ യേശുവിൻ്റെ അംബാസഡറാണ്, ഇന്ന് ചങ്ങല വഹിക്കുകയാണ്. 2 കൊരിന്ത്യർ 5:20 വി ആർ ദി അംബാസഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ്, നാം യേശു ക്രിസ്തുവിൻ്റെ അംബാസഡേഴ്സാണ് എന്ന ആശയം തന്നെ എടുത്ത് പറയുന്നുണ്ട്. 2 കൊരിന്ത്യർ 6:1 ആൻഡ് ദെൻ വി ആർ ദ കോവർക്കേഴ്സ് ടുഗദർ വിത്ത് ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിനോടൊപ്പം പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകരാണ് നാം. നമുക്ക് ഒരുപാട് ചുമതലകൾ എൻ്റെ കർത്താവ് തന്നിട്ടുണ്ട്. എന്നെയും നിങ്ങളെയും ചില ജോലികൾ ഏൽപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ആ ജോലികൾ ഏൽക്കേണ്ടതിന് ഞാനും നിങ്ങളും തയ്യാറാകുന്നുവെങ്കിൽ മറക്കരുത്, അതിശക്തമായൊരു വിശ്വാസം നമുക്ക് വേണം. കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ഇങ്ങനെ പറയുകയുണ്ടായി, ലൂക്കോസിൻ്റെ സുവിശേഷം 8:25 നിങ്ങളുടെ വിശ്വാസം എവിടെ എന്ന് യേശു ചോദിക്കുന്ന ഒരു രംഗമുണ്ട്. ആ സിനാരിയോ നമ്മുടെ മുമ്പിൽ ഒന്ന് തൊടുന്നത് കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നു. ആ സന്ദർഭം ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നു. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 4:35-40 വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 4:35-40 എടുത്താൽ അതിനകത്ത് യേശു പടകിൽ യാത്ര ചെയ്തിരുന്ന ഒരു സ്ഥാനം കാണാം. 36 വാക്യത്തിലാണ് നിങ്ങളുടെ വിശ്വാസം എവിടെ എന്നൊക്കെയുള്ള പദത്തിലേക്ക് യേശു വരുന്നത്. അവിടെ കാണുന്നത് യേശു പടകിൻ്റെ അമരത്ത് തലവണ വെച്ച് ഉറങ്ങുകയായിരുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 4:35-35 നോക്കുമ്പോൾ യേശു പടകിൽ കയറി അക്കരയ്ക്ക് പോകാൻ ശിഷ്യന്മാർക്ക് ആജ്ഞ കൊടുത്തു, എന്നിട്ട് തലവണ വെച്ച് അമരത്ത് കിടന്നുറങ്ങുകയായിരുന്നു. ഓ, അമരത്ത് കിടന്നുറങ്ങി, ദ ഹിൻഡർ പാർട്ട്. ഒരു പടകിനെ നിയന്ത്രിക്കുന്നത് അമരത്ത് നിന്നാണ്. യേശു ഇരുന്നാൽ അമരത്തേ ഇരിക്കത്തുള്ളൂ. കേവലം അവിടെ ഇരുന്നത് മാത്രമല്ല, താൻ അവിടെ തലവണയും കൂടെ വെച്ച് കിടന്നുറങ്ങിയെന്ന് പറയുന്നത്. അമരം ആകപ്പാടെ കൺട്രോൾ ഇല്ലാതെ പോയ ഒരു തോന്നൽ, സാരമില്ല യേശു ഉറങ്ങുകയാണെങ്കിലും അമരത്തുണ്ടോ, യേശു കൊണ്ടുപോയിരിക്കും. അമരത്ത് തലവണ വെച്ച് ബ്യൂട്ടിഫുൾ സ്ലീപ്പ്, ഒന്നാന്തരമായിട്ട് ഉറങ്ങി. നമ്മളും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ തോന്നും, കർത്താവേ എന്തൊരു ഉറക്കമായത്, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോൾ അങ്ങേക്കല്ലേ എൻ്റെ ചുമതല, അങ്ങേക്കല്ലേ എൻ്റെ ചുമതല, അങ്ങല്ലേ എൻ്റെ ചുമതലയെടുത്ത് നടത്തേണ്ടത്, ഞങ്ങൾക്ക് ആശ്രയിപ്പാൻ വേറെ ഒരാളില്ലല്ലോ, ഈ സാഹചര്യത്തിൽ അങ്ങിങ്ങനെ ഉറങ്ങിയാൽ ഞാൻ എന്തു ചെയ്യും, ടോട്ടൽ ഹെൽപ്ലെസ് കണ്ടീഷൻ. ആ സ്ഥാനത്തുനിന്ന് യേശുവിനെ ഒന്ന് മാറ്റാൻ പറ്റുന്നില്ല, അവിടെ നിയന്ത്രിക്കാൻ ഒക്കുന്നില്ല, കടൽ ഇളകി നിൽക്കുകയാണ്. നിയന്ത്രിക്കാൻ ഒരു മനുഷ്യനെ കൊണ്ടും കഴിയത്തില്ല, തണ്ട് വലിക്കാഞ്ഞിട്ടല്ല, കുഴഞ്ഞു പോയത് കൊണ്ടാണ്. ടോട്ടൽ ഡെസ്പറേറ്റ് ഹെൽപ്ലെസ് സാഹചര്യത്തിൽ എത്തിച്ചേരുന്ന ഒരു സിനാരിയോ ആണ് കാണുന്നത്. അവിടെയാണ് യേശുവിൻ്റെ ചോദ്യം, നിങ്ങളുടെ വിശ്വാസം എവിടെ? മറക്കണ്ട, യിരെമ്യാവിൻ്റെ പുസ്തകം 14:8-9 വാക്യങ്ങൾ വായിച്ചാൽ ഈ കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. യിരെമ്യാവിൻ്റെ പുസ്തകം 14:8-9 വാക്യങ്ങൾ വായിച്ചാൽ ഇസ്രയേലിൻ്റെ പ്രത്യാശയായവനെ, ഈ കഷ്ടകാലത്ത് അവൻ്റെ അഭയസ്ഥാനമായവനെ, നീ കേവലം ഒരു രാത്രിയിൽ മാത്രം രാപാർക്കുവാൻ വന്ന ഒരു വഴിപോക്കനെപ്പോലെയും ഭ്രമിച്ചുപോയ വീരനെപ്പോലെയും സഹായിപ്പാൻ കഴിയാത്ത യുദ്ധവീരനെപ്പോലെയും ഒക്കെ ഞങ്ങൾക്കായിപ്പോയത് എങ്ങനെയാ കർത്താവേ, ഞങ്ങൾ അങ്ങേ അടുക്കിലേക്ക് മാത്രം നോക്കിയിരിക്കുന്നു എന്ന് പ്രവാചകൻ വിളിച്ചു പറയും. സിനാരിയോയുടെ ഗൗരവം നമുക്കതൊന്ന് കാണാം. ഒന്ന്, ഞങ്ങളുടെ സകല ഹോപ്പും ഇസ്രയേലിൻ്റെ മുഴുവൻ ഹോപ്പും അങ്ങാണ്. യിരെമ്യാവിൻ്റെ പുസ്തകം 14:8-9 വാക്യങ്ങളിൽ നിന്നാണ് ഞാൻ ഈ തൊടുന്നത്. ഞങ്ങളുടെ മുഴുവൻ പ്രത്യാശയും അങ്ങ് മാത്രമാണ്.
രണ്ട്, കഷ്ടകാലത്ത് ഞങ്ങളുടെ രക്ഷകൻ അങ്ങ് മാത്രമാണ്. മൂന്ന്, ഇന്നങ്ങായിത്തീർന്നിരിക്കുന്ന അവസ്ഥ, ലൈക്ക് എ സ്ട്രെയിഞ്ചർ, കർത്താവേ ഒരു രാത്രി ദേശത്ത് വഴിപോക്കനെ പോലെ അങ്ങായിത്തീർന്നു. അതും ഒരൊറ്റ രാത്രിയിൽ മാത്രം പാർക്കേണ്ടതിന് ഒരു താൽക്കാലിക ടെൻ്റടിച്ച് പാർക്കുന്ന ഒരു വഴിപോക്കനെ പോലെ, വീട്ടുകാര്യങ്ങളിൽ ഇടപെടാതെ, രാജ്യകാര്യങ്ങളിൽ ഇടപെടാതെ, ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്തെന്ന് ചോദിക്കാതെ, നന്മയിലും തിന്മയിലും തൊടാതെ, ഒരു വഴിപോക്കനെ പോലെ, ഒരു രാത്രിക്ക് ഉറങ്ങുവാൻ വന്നവനെ പോലെ, ഒരു ടെൻ്റടിച്ച് കിടക്കുന്നവനെ പോലെ അങ്ങായിത്തീർന്നത് എന്താണ്? കർത്താവേ, ഭ്രമിച്ചു പോയി ഒരു വീരനെ പോലെ അങ്ങായിത്തീർന്നത് എന്താണ്? അങ്ങ് കേവലം ഒരു രാത്രിക്ക് വന്നവൻ മാത്രം, ഒരു അപരിചിതനെ പോലെ ആയവൻ. നാലഞ്ച് കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഇങ്ങനെ ഞങ്ങൾ തകർന്നു പോയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എങ്കിലും, പ്രൈസ് ദ ലോർഡ്, ഞാനത് ഏഴാം കാര്യമായിടട്ടെ, എങ്കിലും ഞങ്ങൾക്കൊരു തീരുമാനമുണ്ട്. അങ്ങാണ് ഞങ്ങളുടെ യജമാനൻ. ഞങ്ങൾ അങ്ങയെ വിട്ട് വേറെ എങ്ങോട്ടും പോകാനില്ല, വേറെങ്ങും പോകത്തില്ല. ഒന്ന് എഴുന്നേൽക്കണമേ. നിങ്ങളുടെ വിശ്വാസം എവിടെ? ഉണർത്തിയാൽ ഉണരുന്നവനായ കർത്താവ് ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തിൽ ഉറങ്ങുന്നെങ്കിൽ ഒന്ന് എഴുന്നേൽപ്പിക്കാൻ പറ. കർത്താവേ, ഈ പകർച്ചവ്യാധികൾ നടക്കുമ്പോൾ ചിലതിനെ കൂടെ കർത്താവിങ്കിലേക്ക് നടത്തേണ്ടതിന്, ചിലതിനെ കൂടെ വിശ്വാസം പകർന്നു കൊടുക്കേണ്ടതിന്, അങ്ങയുടെ നാമത്തിൽ ചില വലിയത് ചെയ്യേണ്ടതിന് ഞങ്ങളെ ഒന്ന് ഒരുക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പറയാം. മത്തായിയുടെ സുവിശേഷം 14:30 പത്രോസ് ഒരു ദിവസം സമുദ്രത്തിൽ താഴുന്നതിനിടയിൽ ഒന്ന് കരഞ്ഞു. യേശു ചെന്ന് എന്തിന് സംശയിച്ചു? കൈപിടിച്ചവനെ പടകിലേക്ക് കയറ്റി. പുറപ്പാട് പുസ്തകം 14:15 മോശ ചെങ്കടലിൻ്റെ തീരത്തൊന്ന് കരഞ്ഞു. നീ നിലവിളിക്കുന്നത് എന്ത്? മുന്നോട്ട് വഞ്ചനത്തോട് പറ. ഇന്ന് സകലതുകൊണ്ടും തകർന്നിരിക്കുന്ന കുടുംബങ്ങളിൽ, തകർന്നിരിക്കുന്ന വ്യക്തിത്വങ്ങളിൽ, തകർന്നിരിക്കുന്ന സാമ്പത്തിക സ്ഥിതികളിൽ, തകർന്നിരിക്കുന്ന രോഗസാഹചര്യങ്ങളിൽ തകർന്നിരിക്കുന്നത് അയ്യോ വൈദലേ, ഒരിക്കൽ പരിശുദ്ധാത്മാവ് സഭാജീവിതത്തിൻ്റെ മുമ്പിൽ എന്നെ ഉത്തേജിപ്പിച്ച പദത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത് ഒരിക്കലും മറക്കാനൊക്കത്തില്ല. നീ നിലവിളിക്കുന്നത് എന്ത്? മുൻപോട്ട് വഞ്ചനത്തോട് പറ. കർത്താവ്, ചെങ്കടലാണ് മുൻപിൽ അലറുന്നത്, അതിനെന്തേ ഞാൻ ചെങ്കടൽ കാണാത്തവനോ? മുൻപോട്ട് വഞ്ചനത്തോട് പറ, ഞാൻ നിന്റെ കയ്യിൽ ഒരു കോലേപ്പിച്ചിട്ടില്ലേ? ഒരു വടിയേപ്പിച്ചിട്ടില്ലേ? വടി നീട്ടി, അല്ല കൈ നീട്ടി, സമുദ്രത്തെ വിഭജിക്ക്. ഇതുവരെയും അലറുന്ന ചെങ്കടലേ, ഈ ജനത്തിൻ്റെ കരച്ചിൽ നിർത്തി ഇവരെ കൊണ്ടുപോകേണ്ടതിന് തുറന്നു മാറ്. തൻ കരം നീട്ടുന്നതിനായി സ്തോത്രം. ഇന്ന് പകൽ ദൈവത്തെങ്കിൽ നിന്നും ഒരു അഭിഷേകം ഏറ്റുവാങ്ങിയ, ഒരു ദൈവിക അധികാരമേറ്റുവാങ്ങിയ ഒരു വടി കയ്യിലുള്ള ദൈവ പൈതലേ, ദൈവത്തിന് ചോദിക്കാനുണ്ട്, നീ നിലവിളിക്കുന്നത് എന്ത്? മുന്നോട്ട് വഞ്ചനത്തോട് പറ. ഞാൻ ഇന്നിവിടെ നിർത്താൻ ആഗ്രഹിക്കുക. നമ്മുടെ സമയമേറെക്കുറയായി. കൊറോണ വൈറസ് ഒരു ഭാഗത്ത് ജനത്തെ കാർന്നു തിന്നുന്നു, ഭയം വേറൊരു ഭാഗത്ത് ജനത്തെ ആകപ്പാടെ ഗ്രസിക്കുന്നു. ഇന്ന് പകൽ ധൈര്യപ്പെടുവാൻ, കർത്താവിന് വേണ്ടി മുന്നോട്ട് പോകുവാൻ, എൻ്റെ ജീവിതത്തെ വിട്ടുതരികയാണെന്ന് പറയുവാൻ ചിലരെ കർത്താവ് ഒരുക്കട്ടെ. കേവലം ഞാൻ ഇതിനകത്തുനിന്ന് രോഗമില്ലാതെ തടിതപ്പുമെന്ന് മാത്രമല്ല, ഒരു വിഭാഗം ജനത്തെ എൻ്റെ കൂടെ എഴുന്നേൽപ്പിക്കുവാൻ, ദൈവത്തിന് പകർന്നു കൊടുക്കേണ്ട അഭിഷേകം ജനത്തിൻ്റെ മേൽ പകരുവാൻ. ഞാൻ ദേശത്തിനൊരു കാവൽക്കാരനായിരിക്കും, ദൈവത്തിന് ഒരു യുദ്ധ ഉപകരണമായിരിക്കും, ഞാൻ ദൈവത്തിന് ഒരു പ്രവാചകനായിരിക്കും, ഞാൻ ദൈവത്തിന് ഒരു സ്റ്റിവേർഡായിരിക്കും, ഞാൻ ദൈവത്തിന് ദൈവകാര്യം ചെയ്യുന്നവനായിരിക്കും, ക്രിസ്തുവിൻ്റെ കൂട്ടു സഹോദരനായിരിക്കും, ക്രിസ്തുവിൻ്റെ കൂട്ടുവേലക്കാരനായിരിക്കും. ക്രിസ്തു ചെയ്തതൊക്കെയും ഞാനും ക്രിസ്തുവിനോടുകൂടെ ചെയ്യുവാൻ എന്നെ സമർപ്പിക്കുന്നു എന്നൊന്ന് പറഞ്ഞു കൊടുക്കുവാൻ നമുക്കിന്ന് കഴിയുമോ? കർത്താവ് നമ്മെ മാനിക്കട്ടെ. ഹാഗറേ, നീ നിലവിളിക്കുന്നത് എന്ത്? നിനക്കൊരു മകൻ ജനിക്കും, ഞാനവനെ വലിയവനാക്കും. ഇന്ന് പകൽ ചിലതെല്ലാം ചെയ്യുവാൻ കർത്താവ് നമ്മെ ശക്തീകരിക്കട്ടെ. ലഭിച്ച സമയം തീരുന്നതിന് മുന്നമേ എബ്രായ ലേഖനം 11:33 വാക്യത്തിലേക്കൊന്ന് വരുവാൻ താല്പര്യപ്പെടുകയാണ്. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി. ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ ദൈവവേദനയിൽ വ്യാപരിക്കുന്ന വിശ്വാസത്തിൻ്റെ ഗൗരവത്തിനൊത്തവണ്ണം രാജ്യങ്ങൾ കീഴടങ്ങട്ടെ. രാജ്യങ്ങളെന്ന് ഞാൻ പറഞ്ഞ ലോകരാജ്യങ്ങളെന്നല്ല, ഇന്ത്യയും സിലോണും പഞ്ചാബും കീഴടങ്ങുവാനല്ല ഞാൻ പറഞ്ഞത്, പകരം അന്ധകാര വ്യാപാരങ്ങളുടെ രാജ്യങ്ങൾ, കൊറോണയുടെ സാമ്രാജ്യം, അനേക രോഗങ്ങളുടെ സാമ്രാജ്യങ്ങൾ, വ്യക്തിപരമായി നിങ്ങളെ കീഴ്പ്പെടുത്തുവാൻ ശ്രമിക്കുന്ന ശക്തികളുടെ സാമ്രാജ്യങ്ങൾ, അവയെ കീഴടക്കുവാൻ വിശ്വാസം വരട്ടെ. ബ്രിങ് റൈച്ചസ്നസ്, ദൈവത്തിൻ്റെ വചനപ്രകാരം വിശ്വാസത്താൽ നീതി നടത്തുവാൻ ഇന്ന് പകൽ ദൈവം നമുക്ക് കൃപ തരട്ടെ. ഒബ്റ്റെയിൻ പ്രോമിസസ്, വിശ്വാസത്താൽ അവർ വാഗ്ദത്തങ്ങൾ പ്രാപിച്ചു. ഇന്ന് പകൽക്കാലം വാഗ്ദത്തങ്ങൾ പെൻഡിങ്ങിൽ കിടക്കുന്ന ചിലരിവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ധൈര്യപ്പെടാം. വാഗ്ദത്തങ്ങൾ ഏറ്റെടുക്കുവാൻ ഒരു വിശ്വാസം. സ്റ്റോപ്പ് ദ ലയൺസ്, സിംഹങ്ങളുടെ വായ അടച്ചു.
വിളിച്ചു, ഇന്ന് പകൽക്കാലം സിംഹത്തോട് പറ അനങ്ങരുത്, അനങ്ങരുത്, നിന്റെ വായടയ്ക്കുവാൻ എൻ്റെ വിശ്വാസം വലിയതാണ്, ദൂതന്മാർ എൻ്റെ കൂടെ ഉണ്ട്. ആൻഡ് ദെൻ കിങ്സ് ദ വയലൻസ് ഓഫ് ദ ഫയർ, തീ കെടുത്തി എന്നല്ല, തീയുടെ ബലത്തെ കെടുത്തി എന്ന, സിംഹത്തെ നിർത്തി എന്നല്ല, സിംഹത്തിൻ്റെ വായടച്ചെന്ന, ഇന്ന് പകൽക്കാലം തീയുടെ ബലത്തെ കെടുത്തുവാൻ, രോഗത്തിൻ്റെ ബലത്തെ കെടുത്തുവാൻ, ശക്തികളുടെ ശക്തിയെ കെടുത്തുവാൻ, സ്വർഗത്തിലെ ദൈവം നമുക്കൊന്ന് കൃപ തരട്ടെ. എസ്കേപ്പ് ദ സോർഡ്, വാളിന് തെറ്റി ഒഴിഞ്ഞു. ഓ ഗാഡ്, വിശ്വാസത്തിൻ്റെ പ്രായോഗിക വശങ്ങളിലേക്കൊന്ന് ഇറങ്ങി വരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രകാഴ്ചയ്ക്ക് മുമ്പേ, സ്തോത്രകാഴ്ച ഇടുവാൻ പലർക്കും വ്യക്തിപരമായി വന്നിടുവാൻ കഴിയത്തില്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ അതിൻ്റെ ഫെസിലിറ്റികൾ ഉള്ളതുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് പകൽ ദൈവകരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുകയാണ്. രാജ്യം ഞങ്ങൾക്ക് കൊട്ടിയടയ്ക്കപ്പെട്ട സാഹചര്യത്തിൽ ഒരുമിച്ച് കൂടുവാൻ പോലും കഴിയാതെ വണ്ണം ഒരുപാട് പ്രതിസന്ധികൾ ഞങ്ങൾക്കെതിരെ നിൽക്കുമ്പോൾ ഞങ്ങൾ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ സിസ്റ്റംസ് ദൈവകരങ്ങളിൽ തന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നൊരു ഉന്നതമായ വിടുതലിന് വേണ്ടി തൃക്കരങ്ങളിൽ തരികയാണ്. യേശുവിൻ നാമത്തിൽ ഒരു ദൈവിക വിടുതൽ ഇന്ന് പകൽക്കാലം അത് ഉണ്ടാകട്ടെ. ജനത്തിൻ്റെ മേലത് ഇരിക്കണമേ, കേവലം ഇന്നുകൊണ്ട് തീർന്നില്ല കർത്താവേ. ചിലർക്ക് വീണ്ടും ഈ വിവിധ ആവർത്തിച്ച് കേൾക്കേണ്ടതുണ്ട്. അനേക സഭായോഗങ്ങൾ നിന്നുപോയ സാഹചര്യത്തിൽ അനേകരും ശ്രദ്ധിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ജനത്തെ ഉത്തേജനത്തിൽ നിന്ന് ഉത്തേജനത്തിലേക്കും ധൈര്യത്തിൽ നിന്ന് ധൈര്യത്തിലേക്കും നടത്തുവാൻ ഈ ഭാഗങ്ങൾ തിരിഞ്ഞ് ധ്യാനിക്കുവാൻ ദൈവം അവർക്ക് കൃപ കൊടുക്കണമേ. അതിന് ഞങ്ങളുടെ ടെക്നോളജിയെ വളർത്തിയ ദൈവകൃപയ്ക്കായി സ്തോത്രം. എല്ലാ ദൈവമക്കളെയും ദൈവകരങ്ങളിൽ തരുന്നു. ദൈവിക നന്മകളാൽ അവരെ നടത്തണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.